ഹലോ ഓൾ നമ്മൾ ഇന്ന് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എനിക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ചാപ്റ്റർ ആയിരിക്കും അല്ലേ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അതേവരെ നമ്മൾ പഠിച്ചിരുന്ന ചാർജസിനെ കുറിച്ചും ആ മൂവിങ് ചാർജസ് കാരണം മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യുന്നൊക്കെ നമ്മൾ പഠിച്ചെടുത്തെന്ന് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിലേക്ക് എത്തുമ്പോൾ നമ്മൾ എന്താ കണ്ടത് ആ മാ കറണ്ട് ഇന്ന് മാഗ്നറ്റിക് ഫീൽഡ് ദാറ്റ് മീൻസ് ഇഫ് എ കറണ്ട് ക്യാരി കണ്ടക്ടർ ഈസ് ദയർ ദർ വിൽ ബി എ മാഗ്നറ്റിക് ഫീൽഡ് അറൌണ്ട് ഇറ്റ് അങ്ങനെയാണെങ്കിൽ അതേപോലെ തന്നെ മാഗ്നറ്റിക് നിന്ന് കറണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ കറണ്ട് ജനറേറ്റ് ചെയ്യുന്ന ആ ഫെനോമനാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് വിളിക്കുക നിങ്ങൾക്ക് അറിയാം നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന നമ്മുടെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്സ് അല്ലെങ്കിൽ ജനറേറ്റേഴ്സിലെല്ലാം അപ്ലിക്കബിൾ ആയിട്ടുള്ള പ്രിൻസിപ്പിൾ ആണ് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഒരു കറണ്ട് ക്യാരി കണ്ടക്ട് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുന്ന ഓസ്റ്റഡ്സ് എക്സ്പെരിമെന്റിൽ നമ്മൾ കണ്ടു അവിടെ നിന്ന് നേരെ അങ്ങനെ ആണെങ്കിൽ ഫാരിഡേ തിങ്ക് ചെയ്യാണ് ഓ കറണ്ട് ക്യാരി കണ്ടക്ടറിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുകയാണെ എന്തുകൊണ്ട് അതേപോലെ മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് കറണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ പറ്റുമോ എന്നൊക്കെ തിങ്ക് ചെയ്ത ആ ഒരു ഒറ്റ പോയിന്റിൽ നിന്നാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞ ഡിസ്കവറി ഒക്കെ നടക്കുന്നത് അതിനെപ്പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ട് എക്സ്പെരിമെൻ്റ്സ് പഠിച്ചിട്ടുണ്ട് ഫാരഡേ എങ്ങനെയാണ് ആ ഒരു പോയിന്റിലേക്ക് എത്തിയതെന്ന് പഠിച്ചിട്ടുണ്ട് ഫ്രം ദ ഇനിഷ്യൽ ടോപ്പിക്സ് വി ഹാവ് സീൻ ഫാരഡേസ് എക്സ്പെരിമെൻസ് കാണുന്നുണ്ട് പിന്നെ ഇലക്ട്രിക് ഫ്ലക്സ് ഇലക്ട്രിക് അല്ല മാഗ്നറ്റിക് ഫ്ലക്സ് പഠിക്കുന്നുണ്ട് ഫ്രം മാഗ്നറ്റിക് ഫ്ലക്സ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ കാണുന്നു അതിൽ തന്നെ ഫാരഡേഡ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ രണ്ട് ലോസ് പുള്ളി പറയുന്നത് വെൻവർ ദർ ഇസ് എ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ആൻഡ് ഇ എം എഫ് വിൽ ബി ഇൻഡ്യൂസ്ഡ് ഇൻ ദി സർക്യൂട്ട് എന്ന് പറയുന്നു ഫ്രം ആ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇസ് ഈക്വൽ ടുഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നു സോ ഫാർഡി പറഞ്ഞു മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്നാണ് പറഞ്ഞത് ബിക്കോസ് ഹി ഹാസ് സീൻ ദാറ്റ് സംസ് ദ ഡിറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഓർ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഈസ് ചേഞ്ചിങ്ന്ന് കണ്ടു ആ സം ടൈംസ് എന്താ എങ്ങനെയാണ് ഇൻഡ്യൂസ്ഡ് കറണ്ട് പല ഡിറക്ഷനിൽ മൂവ് ചെയ്യുക അല്ലെ പല പല ഡി ഡിഫറെ ഡിറക്ഷൻസിൽ ഇങ്ങനെ ഓറിയൻറ്റ് ചെയ്യാന്ന് കിട്ടാനാണ് ലെൻസിലോ വരുന്നത് അങ്ങനെ നമ്മുടെ ലെൻസിലെ വന്നപ്പോഴേക്കും ലെൻസ് പറഞ്ഞു ദി പൊളാരിറ്റി ഓഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഈ സച്ച് ദാറ്റ് ഇറ്റ് ടെൻസ് ടു പ്രൊഡ്യൂസ് ആൻ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഒരു ഇൻഡ്യൂസ്ഡ് കറണ്ട് ജനറേറ്റ് ചെയ്യുന്നു ആൻഡ് ദാറ്റ് ഇൻഡ്യൂസ്ഡ് കറണ്ട് വിൽ ട്രൈ ടു ഒപ്പോസ് ദി ചേയ്ഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറഞ്ഞു നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ തിയറട്ടിക്കലി ഫാരഡേസ് എക്സ്പെരിമെൻറ്റ് മാഗ്നറ്റിക് ഫ്ലക്സ് പിന്നെ ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഒക്കെ വളരെ സിമ്പിളായിരിക്കും ലെൻസിലെ വരുമ്പോഴേക്കും ഈസിയാണ് ചാപ്റ്റർ റോസ് ഈസി ബട്ട് കുറച്ച് ഡയറക്ഷൻ ഒക്കെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ലെൻസിലോ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ടാണോ കറണ്ട് ഇങ്ങോട്ടാണോ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കുറേ കൺഫ്യൂഷൻസ് വരുന്നുണ്ട് അങ്ങനെ കൺഫ്യൂഷൻസ് എല്ലാം അവോയ്ഡ് ചെയ്ത് ഏറ്റവും നന്നായിട്ട് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസിലേക്ക് അപ്രോച്ച് ചെയ്യുക നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് റെഡിയല്ലേ ഓക്കെ സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ലെൻസിലോ റിലേറ്റഡ് ആണ് യു ക്യാൻ സി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കാണുമ്പോഴല്ലേ നിങ്ങൾക്ക് കുറച്ച് പേടി വരിക എങ്ങനെയാണ് ഡയറക്ഷൻ കണ്ടുപിടിക്കുക എൻ സിആർ ടിയിലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് എക്സാമ്പിൾസ് ആയിട്ടും എക്സസൈസസ് ആയിട്ടും കൊടുത്തിട്ടുണ്ട് അതെല്ലാം തന്നെ കോമ്പറ്റേറ്റീവ് എക്സാംസിനും ചോദിക്കും അല്ലാതെ നിങ്ങളുടെ ബോർഡ് എക്സാമിനും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുണ്ട് നമുക്ക് നോക്കാം ഏറ്റവും നന്നായിട്ട് നമ്മൾ ഈ ഡയറക്ഷൻസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് പഠിക്കാൻ പോകുക

സോ നിങ്ങൾ വീണ്ടും ലെൻസ് ലോയിലേക്ക് വാ വെള്ള നമ്മൾ മജോറിറ്റി ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന എല്ലാം ലെൻസ് ലോ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആ കാരണം എന്നോട് കുട്ടികൾ എല്ലാവരും പറയാറുണ്ട് ചാപ്റ്റർ ഓക്കെയാണ് സിമ്പിൾ ചാപ്റ്റർ ആണ് വലിയ ഡെറിവേഷൻസ് ഇല്ല വലിയ കോംപ്ലിക്കേറ്റഡ് വെക്ടേഴ്സോ അങ്ങനെയൊന്നും ഇല്ല കാൽക്കുലേഷൻസ് എല്ലാം സിമ്പിൾ ആണ് ബട്ട് ഈ ഡിറക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ലോജിക്കാണ് ഏറ്റവും ഡിഫിക്കൽട്ട് അത് അത് ചില സമയത്തൊന്നും കിട്ടൂല എന്ന് പറയും സോ കിട്ടൂല എന്ന് പറയുന്നത് നിങ്ങൾ എവിടെയോ തിങ്ക് ചെയ്യുന്നതിൽ എവിടെയോ ഒരു ചെറിയ പ്രശ്നം ഉണ്ടെന്ന് സോ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇന്ന് മെജോറിറ്റി ചൂസ് ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കാം ഓക്കെ ഡിറക്ഷൻസ് ആണ് നമ്മൾ നമ്മളിന്ന് കൂടുതലും കാണാൻ പോകുന്നത് യു ക്യാൻ സീ ഇവിടെ ഒരു കറണ്ട് ക്യാരി ഒരു സോളിനോയിഡ് ഉണ്ട് സോളിനോയിഡിലെ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇവർ കൊടുത്തിട്ടുണ്ട് സോ യു ക്യാൻ സീ ഇത് ആരോ ഇങ്ങോട്ടാണ് കറണ്ട് മൂവ് ചെയ്യുന്നത് സോ ഇങ്ങോട്ട് റൈറ്റ് ഇങ്ങനെ സോ എങ്ങനെയാ കറണ്ടിൻ്റെ ഡയറക്ഷൻ ക്യാൻ യു ടെൽ മീ ഫ്രം ദിസ് എൻഡ് ഈ എൻഡിന്ന് ഞാൻ നോക്കുകയാണെങ്കിൽ ആ കറണ്ട് ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടാണോ മൂവ് ചെയ്യുക ഷുവർ ആണല്ലേ ഇറ്റ് ഈസ് ആൻറ്റി ക്ലോക്ക്വൈസ് സോ ഐ നോ ഹിയർ ദ കറണ്ട് ഈസ് ആൻറ്റി ക്ലോക്ക്വൈസ് ഇൻ ഡിറക്ഷൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനാ കറണ്ട് എങ്കിൽ ക്യാൻ യു ടെൽ മീൻ വോട്ട് ബില്ല് എന്ത് പോളായിരിക്കും അവിടെ ജനറേറ്റ് ചെയ്യാൻ നോർത്ത് പോളാണോ സൗത്ത് പോളാണോ നമ്മൾ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസ് എൻ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് വെൻ ആൻറ്റി ക്ലോക്ക് വൈസ് കറണ്ട് ഈസ് മൂവിംഗ് ഇറ്റ് ക്രിയേറ്റ്സ് എ നോർത്ത് പോൾ എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ ആൻറ്റി ഞാൻ പറഞ്ഞത് ആൻറ്റിയിൽ ഒരു എൻ ഉണ്ട് സോ ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ക്രിയേറ്റിംഗ് എ നോർത്ത് പോൾ ഓക്കെ സോ ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ സിമ്പിളായി എ നോർത്ത് പോൾ ഈസ് മൂവിംഗ് ടുവേർഡ്സ് ദി കോയിൽ അല്ലേ ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ സിമ്പിൾ ആയി നമ്മളിങ്ങനെ നോക്കുമ്പോൾ സോളിനോയിഡ് ഉണ്ട് സോളിനോയിഡിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട് അതിനെ നമ്മൾ കുറച്ചുകൂടെ ബെറ്റർ ആക്കി ദർ ഈസ് എ നോർത്ത് പോൾ ആൻഡ് ദാറ്റ് നോർത്ത് പോൾ ഈസ് മൂവിംഗ് ടുവേർഡ്സ് ദി കോയിൽ സോ ഇനി ഇത്രയും നോക്കിയാൽ മതി നോർത്ത് പോൾ ഈസ് മൂവിംഗ് ടുവേർഡ്സ് ദിസ് കോയിൽ ബെറ്റർ ആയില്ലേ സോ നമ്മൾ അപ്ലൈ ചെയ്യാൻ നിങ്ങൾ നോക്കണം നോർത്ത് പോൾ എന്ന് പറയുന്ന അതായത് ഒരു മൂവിങ് ടുവേർഡ്സ് ദി കോയിൽ അങ്ങനെ മൂവ് ചെയ്യുന്ന ടൈമിൽ ലെസിലും ഫീൽഡ് ആ കോൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഇൻ ദാറ്റ് ഏരിയ ഫീൽഡ് ഇൻക്രീസ് ചെയ്യാണോ ഡിക്രീസ് ചെയ്യാണോ അറൌണ്ട് ദ കോയിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസസ് ഓർ ഡിക്രീസറാണ് അല്ലേ നോർത്ത് പോൾ അടുത്തേക്ക് വരുമ്പോൾ മാഗ്നറ്റിക് ഇൻക്രീസസ്

വെൻ എവർ ദർ ഇസ് എ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ് ഫീൽഡ് ഇ ഓർ മാഗ്നറ്റിക് ഫ്ളക്സ് ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് വിൽ ഒപ്പോസിറ്റ് അതായത് ഇവിടെ മാഗ്നറ്റിക് ഫ്ളക്സ് ഇൻക്രീസ് ചെയ്യാം അങ്ങനെ മാഗ്നറ്റിക് ഫ്ളക്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അല്ലെ മാഗ്നറ്റിക് ഫ്ളക്സ് ഡിക്രീസ് ചെയ്യുമ്പോൾ അവിടെയൊരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യും ഷ്യർ ഐ എം ഷുവർ ദാറ്റ് ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യും ഇ എം എഫ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ വോൾട്ടേജ് ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യും ആൻഡ് ദാറ്റ് ഇ എം എഫ് വിൽ ഇൻഡ്യൂസ് എ കറണ്ട് സോ ഷുർലി എ കറണ്ട് വിൽ ഇൻഡ്യൂസ് ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യും And that current will oppose this change in magnetic flux. What this current will do? This current will oppose the change in magnetic flux. It will oppose the change in magnetic flux. Oppose the change in magnetic flux. സോ അങ്ങനെ ഇൻഡ്യൂസ് ചെയ്ത കറണ്ട് മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ പറ ഇവിടെ മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യുക അങ്ങനെ ഇൻക്രീസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് മാഗ്നറ്റിക് ഫ്ലക്സ് കൂടുക എന്നുള്ളതാണല്ലോ ഇവിടുത്തെ ചേഞ്ച് ആ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ഇൻക്രീസിനെ ഒപ്പോസ് ചെയ്യണമെങ്കിൽ ഒപ്പോസ് ചെയ്യണമെങ്കിൽ തിങ്ക് എങ്ങനെ ഇതിനെ ഒപ്പോസ് ചെയ്ത് അതിനെ കുറച്ച് പഴയ വാല്യൂയിലേക്ക് കൊണ്ടുവരാം നിങ്ങൾക്ക് മനസ്സിലായോ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡ്യൂസ്ഡ് കറണ്ട് ഓൾവേസ് ട്രൈ ടു ഒപ്പോസ് ദി ചേഞ്ച് ഇൻ ഫ്ലക്സ് ആ ചേഞ്ച് ഇൻ ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ട്രൈ ടു ഡിക്രീസ് ഇറ്റ് ചേഞ്ച് ഇൻ ഫ്ലക്സ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ട്രൈ ടു ഇൻക്രീസ് ഇറ്റ് സോ ഇവിടെ അങ്ങനെ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇൻക്രീസ് ചെയ്തോണ്ടിരിക്കാൻ നമുക്ക് കിട്ടി ആ ഇൻക്രീസ് ചെയ്യുന്നതിനെ ഡിക്രീസ് ചെയ്യാനാണ് ഇവിടുത്തെ ഇൻഡ്യൂസ്ഡ് കറണ്ട് ട്രൈ ചെയ്യുക നിങ്ങൾ പറഞ്ഞേ അങ്ങനെയാണ് ഒരു നോർത്ത് പോൾ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ട് വന്നോണ്ടിരിക്കുക ആ നോർത്ത് പോളിനെ ഒപ്പോസ് ചെയ്യണമെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഡിക്രീസ് ചെയ്യണമെങ്കിൽ ഏത് പോളായിരിക്കണം ആ കോയിലില് ഡെവലപ്പ് ചെയ്യാം നോർത്തിനെ ഒപ്പോസ് ചെയ്യണമെങ്കിൽ നോർത്ത് വേണോ സൗത്ത് വേണോ ഷുവർ ആണല്ലേ നോർത്ത് പോൾ തന്നെ വരണം സോ ഇൻസൈഡ് ദിസ് കോയിൽ എ നോർത്ത് പോൾ മസ്റ്റ് ബി ക്രിയേറ്റഡ് ആൻഡ് ദിസ് നോർത്ത് പോൾ വിൽ ദി ചേഞ്ച് ഇൻ ഫ്ലക്സ് ഈ നോർത്ത് പോൾ ചേഞ്ച് ഇൻ ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യും ചേഞ്ച് ഇൻ ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യണേ ആ നോർത്ത് പോൾ ഇവിടെ ഉണ്ടാകുന്ന കറണ്ട് ഏതായിരിക്കും ഇൻഡ്യൂസ്ഡ് കറണ്ട് നോർത്ത് പോൾ ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ വീണോ ഇൻഡ്യൂസ്ഡ് കറണ്ട് വിൽ ബി ക്ലോക്ക് ആണോ ആന്റി ക്ലോക്ക് ആണോ ഷുവർ സോ കറീ ക്ലോക്ക് വൈസ് ഇൻഡിറക്ഷൻ ആന്റി ക്ലോക്ക് വൈസ് കറണ്ട് ആയിരിക്കും ഇവിടെ ജനറേറ്റ് ചെയ്യുക വൺ മാർക്ക് അല്ലെങ്കിൽ ടൂ മാർക്കിന്റെ ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ് യുഗോട്ടെ ഫസ്റ്റ് വി നോ കറണ്ട് ഈസ് മൂവിങ് ഇൻ ആൻറ്റി വൈസ് ഡയറക്ഷൻ ഇവിടെ കറണ്ട് ആന്റി വൈസ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ ദർ ഈസ് എ നോർത്ത് പോൾ ഈസ് ക്രിയേറ്റ് ആൻഡ് ദാറ്റ് നോർത്ത് പോൾ ഈസ് മൂവിംഗ് ടുവേർഡ്സ് അവർ കോയിൽ ആ ലൂപ്പ് കണ്ടക്ടിങ് ലൂപ്പ് അവർ പറഞ്ഞിരിക്കുന്ന ആ ലൂപ്പിനടുത്തേക്ക് നോർത്ത് പോൾ ഈസ് മൂവിങ് ആ നോർത്ത് പോളിന്റെ മൂവ്മെന്റ് കാരണം ദർ ഈസ് എ ചേഞ്ച് ഇൻ ഫ്ലക്സ് ആൻഡ് ദാറ്റ് ചേഞ്ച് ഇൻ ഫ്ലക്സ് മസ്റ്റ് ബി ഒപ്പോസ്ഡ് ബൈ ദ ഇൻഡ്യൂസ്ഡ് കറണ്ട് അവിടെ ജനറേറ്റ് ചെയ്യുന്ന ഇൻഡ്യൂസ്ഡ് കറണ്ടിന്റെ ജോലി എന്താ ഈ ചേഞ്ച് ഇൻ ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യാം സോ ഇൻ ഓർഡർ ടു ഒപ്പോസ് ദാറ്റ് അത് എന്ത് ചെയ്യും അവിടെ ഓൾറെഡി ഉള്ള നോർത്ത് പോളിനെ ഒപ്പോസ് ചെയ്യണമെങ്കിൽ ഇറ്റ് വിൽ പ്രൊഡ്യൂസ് എ നോർത്ത് പോൾ ഒക്കെ ആര് ഇൻഡ്യൂസ്ഡ് കറണ്ട് പോൾ ആൻഡ് ദാറ്റ് ഇൻഡ്യൂസ്ഡ് കറണ്ട് ദാറ്റ് നോർത്ത് പോൾ വിൽ ഒപ്പോസ് ദിസ് നോർത്ത് പോൾ അങ്ങനെ ആ നോർത്ത് നോർത്ത് റിപ്പൽ ചെയ്ത് ആ ചേഞ്ച് ഇൻ ഫ്ലക്സിനെ റെഡ്യൂസ് ചെയ്യാനാണ് ഇൻഡ്യൂസ്ഡ് കറണ്ട് നോക്കുക നിങ്ങൾക്ക് കിട്ടിയോ ലെൻസിലോ എപ്പോഴും പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം ഇൻഡ്യൂസ്ഡ് കറണ്ട് യു ആക്ച്വലി ആയിനോ ഇൻഡ്യൂസ്ഡ് ദ കറണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ചേഞ്ച് ഇൻ ഫ്ലക്സ് അങ്ങനെ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് കറണ്ട് ആ ചേഞ്ച് ഇൻ ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യാനാ എപ്പോഴും നോക്കുക യു ഗോട്ട് ഇറ്റ് ഡിറക്ഷൻ ആണ് ഡിറക്ഷൻ ആണ് എല്ലാ ക്വസ്റ്റ്യൻസിലും നിങ്ങൾക്ക് ആയിട്ട് വരാം സോ വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യുക കിട്ടിയോ സോ മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആ ഒരു സിമിലർ ക്വസ്റ്റ്യൻ ഇതൊരു പ്രീവിയസ് ഇയർ ബോർഡ് ക്വസ്റ്റ്യൻ ആണ് വളരെ കെയർഫുൾ ആയിട്ട് എൻ സിആർടിയിൽ ഈ സെയിം ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും ബിക്കോസ് നമ്മുടെ എൻ സിആർടിയിലെ സോൾഡ് എക്സാമ്പിൾസ് എൻ സിആർടിയിലെ ബാക്കിൽ കുറേ എക്സസൈസസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതെല്ലാം തന്നെയായിരിക്കും മജോറിറ്റി എക്സാമിനും ചോദിക്കുക ഓക്കെ സോ പ്രെഡിക്ട് ദളാരിറ്റി ഓഫ് ദി കെപ്പാസിറ്റർ ഇൻ ദ സിറ്റുവേഷൻ ഡിസ്ക്രൈബ് ഇൻ ദി ഫിഗർ എക്സ്പ്ലെയിൻ ദ റീസൺ സോ ഇവിടെ എന്താണ് കൊടുത്തിരിക്കുന്നത് രണ്ട് മാഗ്നറ്റ്സ് ഉണ്ട് അല്ലേ നോർത്ത് പോൾ സൗത്ത് പോൾ സൗത്ത് പോൾ നോർത്ത് പോൾ വോട്ട് ഹിഇസ് ആപ്പനിങ് സോ ദ നോർത്ത് പോൾ ഈസ് മൂവിങ് ടു വേർഡ്സ് ഏതെങ്കിലും ഒരെടുത്താൽ മതി ഇടാം രണ്ട് കേസിലും ബിക്കോസ് രണ്ട് കേസ് എടുത്താലും സെപ്പറേറ്റ്ലി ചൂസ് ചെയ്യാം ഇതർ യു ക്യാൻ ചൂസ് ദ ലെഫ്റ്റ് ഓർ റൈറ്റ് സോ ഞാൻ എനിവേ ഈ നോർത്ത് പോൾ ഈസ് മൂവിംഗ് ടു വേർഡ്സ് ദ കോയിൽ ആ കേസ് കൺസിഡർ ചെയ്യാൻ പോകുന്നത് രണ്ട് കേസ് എടുത്താലും സെയിം ആൻസർ കിട്ടും സോ വെൻ ദ നോർത്ത് പോൾ ഈസ് മൂവിംഗ് ടു വേർഡ്സ് ദി കോയിൽ എന്ത് പറ്റും നിങ്ങൾ പറഞ്ഞേ നമ്മൾ ജസ്റ്റ് മുന്നേ കണ്ടായിരുന്നു വെൻ ദ നോർത്ത് ബോൾ ഈസ് മൂവിംഗ് ടുവേർഡ്സ് ദയിൽ ഐ വിൽ റൈറ്റ് ദ സ്റ്റെപ്സ് എന്തിനാ സ്റ്റെപ്സ് എഴുതുന്നതെന്ന് വെച്ചാൽ കുറെ തവണ ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് പിന്നെ ഈ ഡിറക്ഷൻ ഉള്ള ഒരു കൺഫ്യൂഷനും വരല്ലേ സോ ഐനോ വെന്ത ഏതെങ്കിലും പോൾ നോർത്തോ സൗത്തോ ഏത് പോളാണെങ്കിലും വെന്താ മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസസ് നോർത്ത് പോൾ ആ കോയിലിന്റെ അടുത്തേക്ക് പോകുമ്പോൾ ദ മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് ദ കോയിൽ ഇൻക്രീസസ് സോ വെൻ മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസസ് മാഗ്നറ്റിക് ഫ്ളക്സ് വിൽ ഓൾസോ ഇൻക്രീസസ് മാഗ്നറ്റിക് ഫ്ളക്സും കൂടി സോ വെൻ മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻക്രീസസ് ഇനി എന്തുപറ്റും പറഞ്ഞേ മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യുമ്പോഴേക്കും ഷുവർ ആയിനോ ആൻ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് വിൽ ജനറേറ്റ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് വിൽ ജനറേറ്റ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആൻഡ് ദാറ്റ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് വിൽ പ്രൊഡ്യൂസ് ആൻഡ് ഇൻഡ്യൂസ്ഡ് കറണ്ട് ഒരു വോൾട്ടേജ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പ്രൊഡ്യൂസിങ് ആൻഡ് ഇൻഡ്യൂസ്ഡ് കറണ്ട് ആൻഡ് ദാറ്റ് ഇൻഡ്യൂസ്ഡ് കറണ്ട് ഇത് വിൻ ആണ് നമ്മുടെ ഹീറോ ദിസ് ഇൻഡ്യൂസ്ഡ് കറണ്ട് വിൽ ട്രൈ ടു ഒപ്പോസ് ദി ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ഓക്കെ സോ ഒപ്പോസ് ചെയ്യാനായിട്ട് വീണോ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ദാറ്റ് ഏരിയ ഈസ് ഇൻക്രീസിംഗ് ആസ് ദ ബാർ മാഗ്നറ്റ് ഈസ് മൂവിംഗ് ടുവേർഡ്സ് ദി കോൽ ആ ഇൻക്രീസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ ഡിക്രീസ് ചെയ്യാനായിട്ട് ഐനോ നോർത്ത് കമ്മിങ് ടുവേർഡ്സ് ദോയിൽ ആണ് സോ നോർത്തിനെ ഒപ്പോസ് ചെയ്യണമെങ്കിൽ ഷുവർ ആയിട്ടും എൻ നോർത്ത് പോൾ എഗെയിൻ എൻ നോർത്ത് പോൾ വിൽ ബി ക്രിയേറ്റഡ് ദർ ഒരു നോർത്ത് പോൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആസ് യു നോ ആൻറ്റിക്ലോക്കോയ്സ് കറണ്ട് വിൽ മൂവ് ത്രൂ ദ കോയിൽ ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ക്ലോക്കിന് ഓപ്പോസിറ്റ് സോ ആന്റി ക്ലോക്ക് വൈസ് കറണ്ട് വിൽ മൂവ് ത്രൂ ദ കോയിൽ ആ ഡിരക്ട് നിങ്ങൾ ശ്രദ്ധിച്ചോണം ഇതൊരു ത്രീ ഡയമെൻഷൻ ആണ് സോ അതിൻ്റെ ആ ആക്സിസ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം കറക്റ്റായിട്ട് ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ അല്ലെങ്കിൽ ചില ടെക്സ്റ്റ് ബുക്കിലൊക്കെ കാണാം ആ ആക്സസ് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കിത് ആൻസർ കിട്ടൂല ബിക്കോസ് ത്രീ ഡയമെൻഷൻ ആണ് സോ അത് ആ ആക്സിൽ നമ്മുടെ കോയിൽ പ്ലേസ് ചെയ്തിരിക്കുക യു ക്യാൻ സീ സോ ആന്റി ക്ലോക്ക് വൈസ് കറണ്ട് ഈസ് ഫ്ലോയിങ് ത്രൂ ദ കോയിൽ അങ്ങനെ ആൻറ്റിക്ലോക്കോയ്സ് കറണ്ട് ഫ്ലോ ചെയ്യുമ്പോഴേക്കും അതിനോ കറണ്ട് ഈസ് മൂവിങ് ഫ്രം എയ്റ്റ് ടു ബി കറണ്ട് ഈസ് മൂവിംഗ് ഫ്രം എയ്റ്റ് ടു ബി ഐ വിൽ റൈറ്റ് കറണ്ട് ഈസ് മൂവിംഗ് ഫ്രം കറണ്ട് ഈസ് ഫ്രം എയ്റ്റ് ടു ബി എയ്റ്റ് ടു ബി കറണ്ട് ഫ്ലോ ചെയ്യുന്നെങ്കിൽ ഐ എം സേ ദാറ്റ് എ വിൽ ബി പോസിറ്റീവ് ആൻഡ് ബി വിൽ ബി നെഗറ്റീവ് എന്തുകൊണ്ടാണ് കേസ് ഒക്കെ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കറിയാം സെല്ലിന്റെ പോസിറ്റീവ് എന്നല്ലേ കറണ്ട് സ്റ്റാർട്ട് ചെയ്ത് നെഗറ്റീവിൽ എൻഡ് ചെയ്യുന്നത് സിമിലർ ടു ദാറ്റ് ഇഫ് എ കറണ്ട് ഈസ് ഫ്ലോയിങ് ഫ്രം എ ടു ബി ഐ ക്യാൻ കൺസിഡർ എ വിൽ ബി 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 പോസിറ്റീവ് പോസിറ്റീവ് എ വിൽ വിൽ ആൻഡ് ബി നെഗറ്റീവ് നെഗറ്റീവ് ഇത് രണ്ട് വർഷം മുന്നേ നമ്മുടെ ബോർഡ് എക്സാമിന് ചോദിച്ച കേസിൽ ആ ഫിഗറിലെ ആക്സസ് അത്ര ക്ലിയർ അല്ലാത്തതുകൊണ്ട് എ ഈസ് പോസിറ്റീവ് ആൻഡ് ബി ഈസ് നെഗറ്റീവ് എന്നുള്ളതിന് മാർക്ക് കൊടുത്തു ബി ഈസ് നെഗറ്റീവ് ആൻഡ് എ പോസിറ്റീവ് രണ്ട് കേസിനും രണ്ട് ഓപ്ഷനും മാർക്ക് കൊടുക്കുകയുണ്ടായി നമ്മുടെ ബോർഡ് എക്സാമിന് ബിക്കോസ് ആ ആക്സസ് ക്ലിയർ അല്ലെങ്കിൽ നമുക്ക് ഏതാന്ന് പറയാൻ പറ്റില്ല ഇവിടെ ഇത് ക്ലിയർ ആണ് അല്ലേ ഓക്കെ ആണ് ഓക്കെ ആണല്ലോ സോ മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റിൻ ഇത് നിങ്ങൾക്ക് കാണാം നമ്മുടെ എൻ സിആർടിയിൽ സിമിലർ ആയിട്ട് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് യു ക്യാൻ സീ ഓക്കെ ഫസ്റ്റ് റീഡ് ദ ക്വസ്റ്റിൻ

സോ ഇൻ ദാറ്റ് മാഗ്നറ്റിക് ഫീൽഡ് യു ക്യാൻ സീ നാല് ലൂബ്സ് ഉണ്ട് ആൻഡ് ദീസ് ലൂബ്സ് ആർ ചിലത് മൂവിംഗ് ടുവേർഡ്സ് ദി മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് സംവിങ് അവേ ഫ്രം ദി ലൂപ്പ് ഈ കേസസിൽ ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന കറണ്ടിൻ്റെ ഡിറക്ഷനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സിമ്മിലർ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എൻ സി ഐ ടിയിൽ കാണാൻ പറ്റും ചെയ്ത് തുടങ്ങാം ഓക്കെ സോ ലെൻസിലോ ഫേസ്റ്റ് കേസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണെ റെഡി അല്ലേ സോ ഇൻ ദി ഫേസ്റ്റ് കേസ് യു ക്യാൻ സീ എ ട്രയാങ്കുലർ ലൂപ്പ് ഐ എം കൺസിഡറിങ് ദ വൺ

ഫീൽഡിൽ നിന്ന് മൂവിങ് എവേ ആണ് സോ മാറ്റിക്രീസിംഗ് ഫീൽഡ് ഈസ് ഈസ് ഡിക്രീസിങ് ഡിക്രീസിങ് വെൻ ഫീൽഡ് ഐ റൈറ്റ് ഫ്ലക്സ് വിൽ ഓൾസോ ഡിക്രീസ് ഫ്ലക്സ് ഫ്ലക്സ് ഈസ് ബി ഡോട്ട് ഫ്ലക്സും ഡിക്രീസ് ഇൻക്രീസോ ഡിക്രീസോ ചെയ്താൽ ഇറ്റ് വിൽ പ്രൊഡ്യൂസ് ഡി എം എഫ് ഐ നോ ഇൻഡ്യൂസ് ഡി എം എഫ് ജനറേറ്റ് ചെയ്യും ഇൻഡ്യൂസ് ഡി എം എഫ് ആൻഡ് ദാറ്റ് ഇൻഡ്യൂസ്ഡ് ഇ എം ഓഫ് ഇൻടേൺ പ്രൊഡ്യൂസ് ആൻഡ് ഇൻഡ്യൂസ്ഡ് കറണ്ട് അവിടെ നിന്ന് ഇൻഡ്യൂസ്ഡ് കറണ്ടും ജനറേറ്റ് ചെയ്യും നമ്മുടെ ഹീറോ ഇൻഡ്യൂസ്ഡ് കറണ്ട് ആൻഡ് ദിസ് വാട്ട് ദിസ് ഇൻഡ്യൂസ്ഡ് കറണ്ട് വിൽ ഡു ആ ഇൻഡ്യൂസ്ഡ് കറണ്ട് വിൽ ട്രൈ ടു ഒസ് ദി ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ഇവിടെ നിങ്ങൾ പറയാം മാഗ്നറ്റിക് ഫ്ലക്സ് ഡിക്രീസിങ് സോ ഇൻഡ്യൂസ്ഡ് കറണ്ട് വിൽ ട്രൈ ടു ഡിക്രീസ് ചെയ്യണേ അതിനെന്ത് ചെയ്യാൻ നോക്കും ഇൻക്രീസ് ചെയ്യാൻ നോക്കും മാഗ്നറ്റിക് ഫ്ലക്സിനെ ഇൻക്രീസ് ചെയ്യണം

ഇവിടെ ഓൾറെഡി ഉള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഏതാ ഇൻ ടു ദ സ്ക്രീൻ സോ ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദ മാഗ്നറ്റിക് ഫ്ലക്സ് എഗെയിൻ ആ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യും ആൻഡ് ദാറ്റ് മാഗ്നറ്റിക് ഫീൽഡ് വിൽ ഫ്ലോ ഏത് ഡിറക്ഷനിൽ ഫ്ലോ ചെയ്യും ഇൻ ടു ദ സ്ക്രീൻ അതായത് സെയിം ഡിറക്ഷനിൽ തന്നെ ഒരു മാഗ്നറ്റിക് ഫീൽഡിനെ ഇൻഡ്യൂസ്ഡ് കറണ്ട് ജനറേറ്റ് ചെയ്യും സോ ഇൻഡ്യൂസ്ഡ് ദ കറണ്ട് വിൽ ജനറേ വിൽ വിൽ ഫ്ലോ ഇൻ സച്ച് എ ഡിറക്ഷൻ ദാറ്റ് ഇറ്റ് ഈസ് പ്രൊഡ്യൂസിങ് എ മാഗ്നറ്റിക് ഫ്ലെക്സ് ഇൻ ടു ദി സ്ക്രീൻ ഓർ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ടു ദി സ്ക്രീൻ സോ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുകയാണ് ഇൻ ടു ദി സ്ക്രീൻ ഐനോ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഓക്കെ ഇവിടെ ഞാനിങ്ങനെ കുറെ കൈയും കാലമൊക്കെ വെച്ച് നമ്മൾ ഡിറക്ഷൻ കണ്ടുപിടിക്കേണ്ടി വരും അതൊന്നും നമുക്ക് ഫിസിക്സ് പഠിക്കുന്നവർക്ക് ബുദ്ധിമുട്ടില്ലല്ലോ അല്ലേ സോ ഞാൻ റൈറ്റ് ഹാൻഡ് റൂള് യൂസ് ചെയ്യാൻ പോവാം ഐനോ മാഗ്നറ്റിക് ഇഫ് ദ തമ്പ് ഈ ഷോയിങ് ദ ഡിറക്ഷൻ ഓഫ് കറണ്ട് അതർ ഫിംഗേഴ്സ് ആർ ഷോയിങ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ ഇതെനിക്ക് തിരിച്ചും പറയാം എങ്ങനെ പറയാം ഇഫ് ദ തമ്പി ഷോയിങ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അതർ ഫിംഗേഴ്സ് ആർ ഷോയിങ് ദ ഡിറക്ഷൻ ഓഫ് കറണ്ട് എങ്ങനെ പറഞ്ഞാലും കറക്റ്റ് ഓക്കെ ഐദർ തമ്പി ഷോയിങ് മാഗ്നറ്റിക് ഫീൽ ആൻഡ് ഫിംഗേഴ്സ് ആർ ഷോയിങ് കറണ്ട് അല്ലെങ്കിൽ തമ്പി ഷോയിങ് കറണ്ട് അതർ ഫിംഗേഴ്സ് ആർ ഷോയിങ് മാഗ്നറ്റിക് ഫീൽഡ് രണ്ട് കറക്റ്റ് സോ ഈ കേസിൽ കറണ്ട് ഏത് ഡയറക്ഷനിലാണ് ഫ്ലോ ചെയ്യുന്നതെന്നാണ് എനിക്ക് വേണ്ടത് കറണ്ട് ഏത് ഡയറക്ഷനിൽ ഫ്ലോ ചെയ്താലും മാഗ്നറ്റിക് ഫീൽഡ് മസ്റ്റ് ബി ഇൻ ടു ദ സ്ക്രീൻ ആയിരിക്കണം സോ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ടു ദ സ്ക്രീൻ മീൻസ് ഐ ഷുഡ് പ്ലേസ് മൈ ഹാൻഡ്സ് ലൈക്ക് ദിസ് ഇൻ ടു ദ സ്ക്രീൻ ആ കേസില് കറണ്ട് എങ്ങനെയായിരിക്കൂടാ ഐ ക്യാൻ സീ തം ബി ഷോയിങ് ദ മാഗ്നറ്റിക് ഫീൽഡ് ദാറ്റ് ഈസ് ഇൻ ടു ദ സ്ക്രീൻ ദെൻ മൈ ഫിംഗേഴ്സ് ആർ ഷോയിങ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ സോ ഹിയർ ദ കറണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഫസ്റ്റ് കോയിൽ കറണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ണോ ഒരെണ്ണം കിട്ടിയ ബാക്കിയെല്ലാം നമുക്ക് സിമ്പിൾ ഇത് മനസ്സിലായോ ലെൻസിലോ തന്നെയാണ് ഓക്കെ സോ ഇനി ഇനി ഈസി അല്ലേടാ ഫസ്റ്റ് കോയില് ക്ലോക്ക് വൈസ് ഡിറക്ഷനാ തേർഡ് കോയിലിന്റെ കേസ് നിങ്ങൾ നോക്കിക്കോയിൽ ഈസ് ഓൾസോ ഷേപ്പ് ഡിഫറെൻ്റേ ഉള്ളൂ ഇറ്റ് ഈസ് ഓൾസോ മൂവിംഗ് അവേ ഫ്രം ദ ബാക്ക് ആൻഡ് ആ കേസിലും ഇറ്റ് പ്രൊഡ്യൂസ് എ സിമിലർ ഒരു ചേഞ്ചും ഇല്ല ഇറ്റ് വിൽ പ്രൊഡ്യൂസ് എ ക്ലോക്ക് വൈസ് കറണ്ട് യാ ഹിയർ ഓൾസോ എ ക്ലോക്ക് വൈസ് കറണ്ട് ഈ ഫോർത്ത് കോയിലും എങ്ങനെയായിരിക്കും ക്ലോക്ക് വൈസ് ആയിരിക്കും ആൻഡ് സെക്കൻഡ് കോയിലോ സെക്കൻഡ് കോയിൽ ഈസ് മൂവിംഗ് ഇൻ ടു ദ മാഗ്നറ്റിക് ഫീൽഡ് ആ സെക്കൻഡ് കേസ് ഞാൻ ഒന്നുകൂടെ പറയാം വെറുതെ നിങ്ങൾക്കൊന്ന് മനസ്സിലാവും നിങ്ങൾക്ക് ആൻസർ ഇട്ട് കാണും സെക്കൻഡിൻ്റെ എങ്കിലും പറയാം സോ നൗ അവർ സെക്കൻഡ് കോയിൽ ഈസ് മൂവിംഗ് ടുവേർഡ്സ് ദി മാഗ്നറ്റിക് ഫീൽഡ് So its magnetic field around the second coil. The second coil. Magnetic field is increasing. So when magnetic field is increasing, magnetic flux will also increase. Magnetic flux will increase. So if it induced current to generate, you know, and induced current will generate. And this induced current will try to oppose the change in magnetic flux. That means this induced current will try to decrease the flux. Decrease the flux. ഫ്ലക്സ് കുറയ്ക്കാൻ നോക്കും ഫ്ലക്സ് ഡിക്രീസ് ചെയ്യണമെങ്കിൽ ഓൾറെഡി ദർ ഇസ് എ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ടു ദി സ്ക്രീൻ ആ മാഗ്നറ്റിക് ഫീൽഡിനെ ഡിക്രീസ് ചെയ്യണമെങ്കിൽ ഇറ്റ് ഷുഡ് പ്രൊഡ്യൂസ് എ മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട് ഓഫ് ദി സ്ക്രീൻ ഔട്ട് ഓഫ് ദി സ്ക്രീൻ മാഗ്നറ്റിക് ഫീൽഡ് തമ്പി ഷോയിങ് ദ ഡിറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ദെൻ അതർ ഫിംഗേഴ്സ് ആർ ഇൻ ഷോയിങ് ദ ഡിറക്ഷൻ ഓഫ് കറണ്ട് സോ കറണ്ട് ഏത് ഡിറക്ഷൻ ആയിരിക്കും ആന്റി ക്ലോക്ക് വൈസ് ഡിറക്ഷൻ സോ ഇവിടെ മാത്രം ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കും ബാക്കി എല്ലാ കേസിലും ആയിരിക്കും ക്ലോക്ക് വൈസ് ആയിരിക്കും ഓക്കെ ആണോ എല്ലാം ലെൻസിലോയാണ് ഓരോ ക്വസ്റ്റ്യൻസും അപ്രോച്ച് ആണ് അതുകൊണ്ടാണ് ഞാൻ ഡിഫറെൻ്റ് ടൈപ്പ് ഉള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ചൂസ് ചെയ്ത് ഓക്കെ അല്ലേ സോ മൂവിങ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതൊരു ന്യൂമറിക്കൽ ആണ് സിമ്പിൾ ആണ് ലെപ്സി ഫൈവ് ഹൺഡ്രഡ് ലൂപ്പ് സർക്കുലർ വയർ കോയിൽ വിത്ത് റേഡിയസ് ഒക്കെ തന്നിട്ടുണ്ട് ഐ വിൽ നോട്ട് n is equal to total number of turns is 500 given and radius of the coil r is equal to 4 centimeter. So, I am converting. Direct r point less and convert in another 4 into 10 to the power minus 2 meters. Magnetic field is uniform and it makes an angle 60 degree with the plane of the coil and theta is equal to 60 degree with the plane of the coil. Oh and the magnetic field is decreases at the rate. Right. സോ ഐം റൈറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഡിക്രീസസ് അറ്റ് ദ റേറ്റ് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുക സോ ഒരു പെർട്ടിക്കുലർ ടൈമിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇത്ര ഡിക്രീസ് ചെയ്യും പിന്നെ എത്ര ഡിക്രീസ് ചെയ്യും അങ്ങനെ കൊടുത്തിരിക്കുക സോ ഐ ക്യാൻ റൈറ്റ് ദറ്റ് ആസ് ഡി ബി ബൈ ഡി ടി ഇസ് ഈക്വൽ ടു സീറോ പോയിൻറ്റ് ടു ടെസ്ല പെർ സെക്കൻഡ് എങ്ങനെയാണ് ഞാൻ ഡി ബി ബൈ ഡി ടി എന്ന് എഴുതിയെന്ന് അറിയുമോ ഇപ്പോൾ ഒരു ഐഡിയയും കിട്ടിയില്ല നിങ്ങൾ അതിൻ്റെ യൂണിറ്റ് നോക്കിക്കുക ടെസ്ല പെർ സെക്കൻഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത് സോ മാഗ്നറ്റിക് ഫീൽഡ് ബൈ ടൈം ആണ് ആ ഗിവൺ ക്വാണ്ടിറ്റി മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡ്യൂസ്ഡ് ഡി എം എഫ് ആ ചോദിക്കുക സോ എനിക്ക് മാഗ്ന ഈ ചാപ്റ്ററിൽ വളരെ വളരെ കുറവ് ഇക്വേഷൻസേ ഉള്ളൂ എല്ലാം കൂടെ കൗണ്ട് ചെയ്ത് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ ആ ടോട്ടൽ ഒരു ടെൻ ഇക്വേഷൻസേ കാണുള്ളൂ ഓക്കെ സോ ഇവിടെ എനിക്ക് ഇൻഡ്യൂസ്ഡ് ഡി എം എഫ് ലെൻസിലോ അല്ലെ ഫാരഡേസിലോ അതിനോ എപ്സലോൺ ഈക്വൽ ടു ഡി ഫൈവ് ബൈ ഡി ടി ഓക്കെ മാഗ്നിറ്റ്യൂഡ് ഓഫ് എപ്സലോൺ ആണ് ഞാൻ എഴുതുന്നത് ഡി ഫൈവ് ബൈ ഡി ടി ഫൈൻ ആൻഡ് അതിനോ ഫൈവ് ഈസ് ഈക്വൽ ടു ബി ഡോട്ട് എ സോ ഡി ബൈ ഡി ടി ഓഫ് ബി ഡോട്ട് എ ആൻഡ് ഇവിടെ എൻ ടേൺസ് ഉള്ളതുകൊണ്ട് ഐ ക്യാൻ റൈറ്റ് എൻ ബി എൻ ടേൺസ് എന്ന് പറയുന്നുണ്ടല്ലോ സോ ഐ ക്യാൻ റൈറ്റ് എൻ ഇൻറ്റു ഏരിയക്ക് ചേഞ്ച് ഒന്നുമില്ല പറയുന്നില്ല ഡി ബി ബൈ ഡി ടി അയ്യോ ഒരു കോസ് തീറ്റ ഐ മിസ്ഡ് നമ്മളിവിടെ ഒരു കോസ് തീറ്റ എൻ ബി എ കോസ് തീറ്റ അല്ലടാ മാഗ്നറ്റി ഫ്ലക്സ് എൻ ബി എ കോസ് തീറ്റ സോ ഐ ക്യാൻ റൈറ്റ് ഏ മാഗ്നറ്റ്യൂഡ് എടുത്താലും ഇല്ലെങ്കിൽ കുഴപ്പമില്ല ബിക്കോസ് രണ്ട് നെഗറ്റീവ്സ് ഒന്ന് ക്യാൻസൽ ആയി പൊയ്ക്കോളും സോ ഐ ക്യാൻ ടേക്ക് എൻ ആൻഡ് എ ഔട്ട് എൻ എ ഇൻ Um what will be change in cos theta differential and the d by dt of cos theta? Cos theta and the number differentiate I am getting sine theta. So I am writing here n b into d b by dt into sine theta. Okay. So let's see. So number of turns is 500, I know 500 into area of the coil area radius are of the circular coil so pi r square 4 into 10 to the power minus 2 square and sine 60 right sine 60 into db by dt and it is given db by dt also i can substitute uh, like. so 500 into pi into 16 into 10 to the power minus 4 correct sine 60 is root 3 by 2

ഓക്കെ സോ സിക്സ് ഇന്റു ഫൈവ് സീറോ ആണ് വാല്യൂ സെവൻ ആണെന്ന് എനിക്ക് അറിയില്ലേ സോ വൺ പോയിന്റ് സെവൻ ഇന് എയ്റ്റ് സോ വാട്ട് വി ആർ ഗെറ്റിങ് ഒര് അപ്രോക്സിമേറ്റ്ലി സം വാല്യൂ ത്രീ സോ ഐ എം എനി വേ ഗെറ്റിങ് സീറോ പോയിൻറ്റ് അതായത് ഒരു ഫോർ ഹൺഡ്രഡിൻ്റെ അടുത്താണ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് റാൻഡം ആയിട്ട് നോക്കിക്കേ ഒരു ഫോർ ഹൺഡ്രഡ് റേഞ്ചിൽ ആൻസർ വരാം ഫോർ ഹൺഡ്രഡ് എന്ന് വെച്ചാൽ ഇവിടെ പവർ ഉണ്ട് പവറും കൂടെ കൺസിഡർ ചെയ്ത് കഴിയുമ്പോൾ ഐ എം ഗെറ്റിംഗ് സീറോ പോയിൻ്റ് ഫോർ ത്രീ അറൌണ്ട് സീറോ പോയിൻ്റ് ഫോർ ത്രീ വോൾട്ട് എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക ഓക്കെ അല്ലേ സോ ചെക്ക് ചെയ്ത് ഇവിടെ ടെൻ ടു ദ പവർ മൈനസ് ഫോറും സീറോ സീറോ പവേഴ്സ് ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ ഐ എം ഗെറ്റിംഗ് സീറോ പോയിൻറ്റ് ഫോർ അറൌണ്ട് നമുക്ക് സീറോ പോയിൻറ്റ് ത്രീ നയൻ സംതിങ് കിട്ടും ഫൈൻ ഓക്കെ സീറോ പോയിന്റ് ഫോർ ത്രീ ആണ് നമുക്ക് ആൻസർ ആയിട്ട് ഓക്കെ അല്ലേ ഓക്കേ സോ മൂവിങ് ഓൺ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ന്യൂമറിക്കൽ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്നും പേടിക്കേണ്ട ഡയറക്റ്റ് ബിക്കോസ് വലിയ കുറേ ഇക്വേഷൻസ് ഒന്നും ഇല്ല ഡയറക്റ്റ് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എ ഗേൾ കമല പെഡൽസ് എ സ്റ്റേഷനറി ബൈസൈക്കിൾ ഓക്കെ ഹൺഡ്രഡ് ടേൺസ് കോയിലാണ് സോ ഐ എം റൈറ്റിംഗ് നമുക്ക് വേണ്ട വാല്യൂസ് എല്ലാം ഞാനിവിടെ നോട്ട് ചെയ്യണം എൻ ഈസ് ഈക്വൽ ടു ഹൺഡ്രഡ് ടേൺസ് ഉള്ള ഒരു സൈക്കിൾ ആൻഡ് ദ ഏരിയ ഇസ് ഈക്വൽ ടു സീറോ പോയിന്റ് വൺ മീറ്റർ സ്ക്വയർ പോയിന്റ് അല്ലേ സീറോ സ്ക്വയർ കോയിൽ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് എന്താ ഹാഫ് എ റെവല്യൂഷൻ ഇസ് ദാറ്റ് ആംഗുലർ വെലോസിറ്റി ആണോ ഫ്രീക്വൻസി ആണോ വാട്ട്സ് പെർ സെക്കൻഡ് ഓർട്ടേഷൻസ് പെർ സെക്കൻഡ് കാണുവാണെങ്കിൽ revolution per second or i can write revolution per second it's hertz itself so hertz and it is placed in a uniform magnetic field b is equal to 0.02 tesla any key 0.0 so i am writing 2 into 10 to the power minus 2 tesla okay then perpendicular to the axis of rotation what is the maximum voltage generated in the coil question സോ നമുക്കറിയാം നമ്മൾ കണ്ടിട്ടുണ്ട് വെൻ എ കോയിൽ ഈസ് റൊട്ടേറ്റഡ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എപ്സലോൺ ഈക്വൽ ടു ഡുരമം വ ദക്വേഷൻ നമ്മൾ ജനറേറ്ററിലൊക്കെ യൂസ് ചെയ്ത ഇക്വേഷൻ ആണ് എപ്സലോൺ ഈക്വൽ ടു എൻ എൻ ബി എ ഒമേഗ സൈൻ ഒമേഗാ ടി ഓർമ്മയുണ്ടോ സോ ഇവിടെ ഇൻഡ്യൂസ്ഡി എം എഫിൻ്റെ മാക്സിമം വാല്യൂ ആണ് ചോദിക്കുക സോ ഐ ക്യാൻ റൈറ്റ് സൈൻ ഒമേഗാ ടി വണ്ണാണ് സൈനിൻ്റെ മാക്സിമം വാല്യൂ ആണല്ലോ സോ എൻ ബി എ ഒമേഗ ഡൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക കസ്റ്റ് വായിക്കുമ്പോൾ നമ്മൾ അവർക്ക് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് ബട്ട് ഒന്നുമില്ല സോ നമ്പർ ഓഫ് ടേൺസ് ഈസ് ഹൺഡ്രഡ് മാഗ്നറ്റിക് ഫീൽഡ് എവിടെ ടു ഇൻറ്റു ടെൻ ടു ദ പവർ മൈനസ് ടു ഏരിയ ഈ സീറോ പോയിൻ്റ് വണ്ണിന് എനിക്ക് ടെൻ ടു ദ പവർ മൈനസ് വണ്ന്ന് എഴുതാം ആൻഡ് ഒമേഗ ഒമേഗ തന്നിട്ടില്ല ഫ്രീക്വൻസി തന്നു സോ ഒമേഗ ഈസ് ഈക്വൽ ടു ഐ നോ ടു പൈ എഫ് സോ ടു പൈ ഇൻറ്റു വൺ ബൈ ടു ടു പൈ ഇൻറ്റു വൺ ബൈ ടു ഈസ് പൈ എത്ര കിട്ടൂടാ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ഓർ ഹൺഡ്രഡ് ടെൻ റൈസ് ടു മൈനസ് ടു സോ ടു പൈ ഇൻറ്റു ടെൻ ടു ദ പവർ മൈനസ് വൺ എന്ന് കിട്ടുമോ സോ വിച്ച് ഐ കെ ടു പൈ എന്ന് വെച്ചാൽ സീറോ പോയിൻറ്റ് സിക്സ് സിക്സ് പോയിൻ്റ് ടു എയ്റ്റ് സോ സീറോ പോയിൻറ്റ് സിക്സ് ടു എയ്റ്റ് എന്ന് ആൻസർ കിട്ടുമോ അല്ലേ വോൾട്ട് ഓക്കെ അല്ലേ കാൽക്കുലേഷൻ ഒക്കെ സിമ്പിൾ ആണ് നമുക്ക് ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആണ് നമ്മളൊരു അപ്രോക്സിമേറ്റ് കാൽക്കുലേഷൻ ചെയ്താൽ മതി ഇവിടെ പിന്നെ ഒട്ടും പ്രശ്നമില്ല നമുക്ക് പെട്ടെന്ന് പെട്ടെന്നായിട്ട് ഓക്കെ അല്ലേ സോ മൂവിങ് ഓൺ ഓക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റിനാണ് ചോദിക്കുന്നതാണ് ബോർഡ് എക്സാമിനും സ്കൂളിലെ എക്സാംസിനും അല്ലാതെ നമ്മുടെ എൻട്രൻസുകൾക്ക് എല്ലാം ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ് വളരെ സിമ്പിൾ ആണ് ഫൈവ് ഇസ് ഈക്വൽ ടു മാഗ്നറ്റീവ് ഫ്ലക്സ് ഈസ് ഗിവൺ ബൈ ഐ കൺ റൈറ്റ് ഫൈവ് ഈസ് ഈക്വൽ ടു ഫൈവ് ടി ക്യൂബ് മൈനസ് അൻഡർ ടി

ഫൈവ് ടി ക്യൂബ് വിൽ ബിട സ്റ്റെപ്സ് ആക്കി എഴുതണോ സ്പ്ലിറ്റ് ചെയ്ത് എഴുതണോ ഡി ബൈ ഡി ടി ക്യൂബ് മൈനസ് ഡി ബൈ ഡി ടി ഓക്കെ പ്ലസ് ഡി ബൈ ഡി ടി ഹൺഡ്രഡ് ഇങ്ങനെ ഒന്നും എഴുതേണ്ട കാര്യമില്ല ഓക്കെ എത്രയാ ഫൈവ് ഇൻറ്റു ത്രീ ടി സ്ക്വയർ മൈനസ് ഡി ബൈ ഡി ടി ഡ എപ്സലോൺ ഈക്വൽ ടു മൈനസ് ഡി ഫൈവ് ബൈ ഡി ടി അല്ലേ സോ ഒരു മൈനസ് ഇവിടെ ഉണ്ട് നമ്മുടെ ലെൻസിലൂടെ മൈനസ് ഓക്കെ സോ മൈനസ് ഇൻറ്റു ഫിഫ്റ്റീൻ ടി സ്ക്വയർ മൈനസ് ഹൺഡ്രഡ് സോ മൈനസ് ഇൻറ്റു ഫിഫ്റ്റീൻ ഇൻറ്റു ടീടെ വാല്യൂസ് ഗിവൺ ടു സോ ഫിഫ്റ്റീൻ ഇൻറ്റു ടു സ്ക്വയർ മൈനസ് ഹൺഡ്രഡ് സോ സിക്സ്റ്റി മൈനസ് ഹൺഡ്രഡ് ഈസ് മൈനസ് ഫോർട്ടി എഗെയിൻ ഒരു മൈനസ് കൂടെ വരുമ്പോൾ വി ആർ ഗെറ്റിംഗ് ഫോർട്ടി വോൾട്ട് നമുക്ക് ആൻസർ കിട്ടാം കിട്ടിയോ ക്ലിയർ ആണോ നോക്കിയേ സോ ഓപ്ഷനിൽ ഒരു മൈനസ് ഫോർട്ടി ഉണ്ട് നമ്മളെ നമുക്ക് തെറ്റാൻ ചാൻസ് ഉണ്ട് എന്ന് തോന്നുന്നതും ഉണ്ട് ബട്ട് തെറ്റൂല്ല വീണോ ലെൻസിലോ പറയുന്ന എപ്സലോൺ ഈക്വൽ ടു മൈനസ് ഡി ഫൈവ് ബൈ ഡി ടി ആണ് ഓക്കെ അല്ലേ ക്ലിയർ ആണല്ലോ എപ്സലോൺ ഈക്വൽ ടു ഫോർട്ടി വോൾട്ട് നമുക്ക് ഓപ്ഷൻ ഫോർ ഡി ഓപ്ഷൻ കിട്ടും ഓക്കെ അല്ലേ വളരെ സിമ്പിൾ ആയിപ്പോയി അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹാ ഹാ വീണ്ടും നമ്മുടെ ലെൻസിലോ വരികയാണ് ഇലക്ട്രിക് കറണ്ട് പാസിങ് ത്രൂ എ വയർ ഇൻ ദി ഡിറക്ഷൻ ഫ്രം ക്യൂ ടു പി ഓക്കെ ഡിക്രീസിങ് അതായത് ക്യൂ ടു പി ഒരു കറണ്ട് പാസ് ചെയ്യുന്നുണ്ട് ഇലക്ട്രിക് കറണ്ട് ഈസ് പാസിങ് ആൻഡ് ഇറ്റ് ഈസ് ഡിക്രീസിംഗ് കൊടുത്തിട്ടുണ്ട് ഇലക്ട്രിക് കറണ്ട് ഈസ് ഡിക്രീസിങ് വാട്ട് ഈസ് ദി ഡിറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് ഇൻ ദി മെറ്റാലിക് ലൂപ്പ് കെപ്റ്റ് ഇൻ കെപ്റ്റിന്റെ വയർ ഓക്കെ സോ ആ ലൂപ്പിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡ്യൂസ്ഡ് കറണ്ടിന്റെ ഡിറക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മളോട് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ തന്നെ നമ്മുടെ ലെൻസിലോ തന്നെ നോക്കാം ബട്ട് ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിറക്ഷൻ കൊടുത്തിട്ടില്ലല്ലോ കഴിഞ്ഞ ക്വസ്റ്റ്യൻസിലെല്ലാം മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ടു ദ സ്ക്രീൻ ഔട്ട് ഓഫ് ദ സ്ക്രീൻ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഏത് ഡിറക്ഷനാന്ന് എനിക്ക് അറിയില്ല പിന്നെ എങ്ങനെയാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുക ഓൾസോ മാഗ്നറ്റിക് ഫീൽഡിന് ചേഞ്ച് ഉണ്ടാവുന്ന എങ്ങനെയാണ് ഇവിടെ മാഗ്നറ്റിക് ഫീൽഡോർ മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് വന്നാലല്ലേ ഉള്ളൂ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുകയുള്ളൂ ഈ ക്വസ്റ്റിൻ്റെ ഒക്കെ ആൻസർ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ സോ ഹിയർ കറണ്ട് ഒരു സ്റ്റഡി സപ്പോസ് ഇവിടെ ഒരു സ്റ്റഡി കറണ്ടാ ഫ്ലോ ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ടാവില്ല അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടേ സോ സബ് ക്വസ്റ്റിൻ സോ ഇവിടെ കറണ്ടാണ് സ്റ്റഡി കറണ്ട് ഈസ് ഫ്ലോയിങ് കറണ്ടിന് ചേഞ്ച് ഒന്നും ഇല്ല കറണ്ടിന് ചേഞ്ച് ഇല്ലെ ഷുവർലി മാഗ്നറ്റിക് ഫീൽഡിന് ചേഞ്ച് ഒന്നുമില്ല മാഗ്നറ്റിക് ഫീൽഡിന് ചേഞ്ച് ഇല്ലെങ്കിൽ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യില്ല നോ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ സോ ഈ കേസില് ഇൻഡ്യൂസ്ഡ് കറണ്ട് സീറോ ആയിരിക്കും ഇഫ് ഐ കറണ്ട് കോൺസ്റ്റന്റ് സ്റ്റഡി വാല്യൂ ഓഫ് കറണ്ട് ഈസ് ഫ്ലോയിങ് ഇൻഡ്യൂസ്ഡ് കറണ്ട് വിൽ ബി സീറോ ഓക്കെ അത് ഞാനൊരു അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് പറഞ്ഞ ഈ ക്വസ്റ്റിൻ്റെ പാട്ടല്ല കമ്മിങ് ടു അവർ ക്വസ്റ്റ്യൻ ഈ കേസിൽ കറണ്ട് ഈസ് ഡിക്രീസിങ് എന്ന് പറഞ്ഞിട്ടുണ്ട് സോ നോ വെൻ കറണ്ട് ഈസ് ഡിക്രീസിങ് മാഗ്നറ്റിക് ഫീൽഡ് വിൽ ഓൾസോ ഡിക്രീസ് കറണ്ടും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള റിലേഷൻ റിലേഷനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ സോ മ്യൂ സീറോ ഐ ബൈ ടു പൈ ആർ എന്നൊക്കെ പഠിച്ച് പഠിച്ചിട്ടില്ലേ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സ്ട്രെയിറ്റ് കണ്ടക്ടർ ഇനി സർക്കുലർ ആണെങ്കിൽ ടു ആർ എന്നൊക്കെ പഠിച്ച് എല്ലാം പഠിച്ചിട്ടുണ്ട് സോ ഹിയർ ഐ ക്യാൻ റൈറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു മാഗ്നറ്റിക് ഫീൽഡ് ഈസ് പ്രപ്പോർഷണൽ ടു കറണ്ട് റൈറ്റ് സോ വെൻ കറണ്ട് ഡിക്രീസസ് അതിനോ മാഗ്നറ്റിക് ഫീൽഡ് വിൽ ഓൾസോ ഡിക്രീസസ് ഇവിടെ ഈ കറണ്ട് ഡിക്രീസിംഗ് ആണ് കണ്ടിന്യൂസ് ഡിക്രീസ് ചെയ്തോണ്ടിരിക്കുന്ന കറണ്ട് കറണ്ട് ഈസ് ഡിക്രീസിങ് മാഗ്നറ്റിക് ഫീൽഡ് വിൽ ഓൾസോ ഡിക്രീസസ് അങ്ങനെ മാഗ്നറ്റിക് ഫീൽഡും ഡിക്രീസ് ചെയ്യണം അങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ഡിക്രീസ് ചെയ്യുമ്പോൾ അതിനോ ഫ്ലക്സ് വിൽ ഡിക്രീസ് ഇതൊരു ചെയിൻ റൂൾ ആണ് മാഗ്നറ്റിക് ഫീൽഡ് ഡിക്രീസ് ചെയ്യുമ്പോൾ കറണ്ട് ഡിക്രീസ് ചെയ്യുന്നു സോ മാഗ്നറ്റിക് ഫ്ലക്സ് ഈസ് ഓൾസോ ഡിക്രീസസ് മാഗ്നറ്റിക് ഫ്ളക്സ് ഡിക്രീസ് ചെയ്യുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ ോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വിൽ ടേക്ക് പ്ലേസ് ഇവിടെ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ നടക്കുന്നു ദെൻ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ കാരണം ദർ ഇസ് ആൻ ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് ആൻഡ് ഇൻഡ്യൂസ്ഡ് കറണ്ട് വിൽ ജനറേറ്റ് അവർ ഹീറോ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഇൻഡ്യൂസ്ഡ് കറണ്ട് വിൽ ട്രൈ ടു ഈ കേസിലെ ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യാനാണോ ഡിക്രീസ് ചെയ്യാനാണോ നോക്കുക മാഗ്നറ്റിക് ഫ്ലക്സ് ഡിക്രീസ് ചെയ്യാണെങ്കിൽ അതിനെ ഇൻക്രീസ് ചെയ്യാൻ നോക്കും സോ ഇൻഡ്യൂസ്ഡ് കറണ്ട് വിൽ ട്രൈ ടു ഇൻക്രീസ് ഫ്ലക്സ് ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യാൻ നോക്കും ഇൻക്രീസ് ഫ്ലക്സ് ഓക്കെ സർ ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം ഹിയർ കറണ്ട് ഈസ് ഡിക്രീസിങ് സോ കറണ്ട് ഡിക്രീസ് ചെയ്യാണ് മാഗ്നറ്റിക് ഫീൽഡും ഡിക്രീസ് ചെയ്യുക ആദ്യം എനിക്ക് നോക്കേണ്ടത് ആ കോയിൽ ഇരിക്കുന്ന ഏരിയയിലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിറക്ഷൻ എന്തായിരിക്കും പറയാൻ പറ്റുമോ മാഗ്നറ്റിക് ഫീൽഡ് വേണമെങ്കിൽ അവിടെ ഒരു ഇൻ ടു ദി സ്ക്രീൻ ഓർ ഔട്ട് ഓഫ് ദി സ്ക്രീൻ മാർക്കിംഗ് ഒക്കെ കൊടുക്കണമായിരുന്നല്ലോ ഇവിടെ കൊടുത്തിട്ടില്ലല്ലോ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിറക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് മാർക്കിംഗ് ഇല്ലെങ്കിലും കറണ്ട് ക്യാരി കണ്ടക്ടർ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ റൈറ്റ് ഹാൻഡ് റൂൾ ഓക്കെ സോ ലിസൺ റൈറ്റ് ഹാൻഡ് റൂൾ ഞാൻ യൂസ് ചെയ്യാൻ പോവാം ഹിയർ കറണ്ട് ഈസ് മൂവിങ് ഇൻ ദിസ് ഡയറക്ഷൻ യു ക്യാൻ സീ മൈ ഈസ് ഷോയിങ് ദ ഡിറക്ഷൻ ഓഫ് കറണ്ട് സോ ദി അതർ ഫിംഗേഴ്സ് ആർ ഷോയിങ് ദ ഡിറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് സോ കറണ്ട് ഈസ് മൂവിങ് ഇൻ ദിസ് ഡിറക്ഷൻ സോ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ദി ഔട്ടർ അതായത് ഈ കോയിലിരിക്കുന്ന റീജിയൺ ഈ മാഗ്നറ്റിക് ഫീൽഡ് വിൽ ബി ഇൻ ടു ദി സ്ക്രീൻ നിങ്ങൾ വെറുതെ റൈറ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്ത ഇൻ ടു ദ സ്ക്രീൻ ആൻഡ് ദിസ് വിൽ ബി ഔട്ട് ഓഫ് ദി സ്ക്രീൻ പലർക്കും ഡൗട്ട് ഉള്ള ഒരു കാര്യം ഓ എങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് മാറുക നിങ്ങൾ ഓക്കെ ദിസ് ഈസ് ദ കറണ്ട് ക്യാരി കണ്ടക്ടർ സപ്പോസ് ആൻഡ് ദിസ് നീഡ് ഇൽ റെപ്രസെൻറ്റ് ദ ഡിറക്ഷൻ ഓഫ് കറണ്ട് ഈ കേസിൽ ഞാൻ റൈറ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യുക സോ തം ബി ഷോയിങ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് സോ യു കെൻ സി ഇൻ ദിസ് റീജ്യൻ എൻ്റെ ഫിംഗേഴ്സ് എല്ലാം ഡൗൺവേർഡ്സ് ദാറ്റ് മീൻസ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഡൗൺവേർഡ്സ് ഇൻ ദാറ്റ് റീജൻ ആൻഡ് അദർ റീജ്യനിലെ മാഗ്നറ്റിക് ഫീൽഡ് ഫിംഗേഴ്സ് ആർ കേളിങ് അപ്പ് സോ അതർ റീജ്യൻ മാഗ്നറ്റിക് ഫീൽഡ് അപ്പായിരിക്കും ഡയറക്ഷൻ കിട്ടിയോ സൊ നമുക്ക് വേണ്ടത് ഈ റീജനിലെ മാത്രമാണ് ഞാൻ ഈ സെക്കൻഡ് റീജനിൽ വെറുതെ പറഞ്ഞാൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും താഴെയാണ് കോയിൽ വെക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണമല്ലോ അതുകൊണ്ട് വന്ന സോ ഹിയർ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഇൻ ടു ദ സ്ക്രീനാണ് ആൻഡ് ദാറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഡിക്രീസിംഗ് സോ വീ ഹ് ടു ഇൻക്രീസ് ദാറ്റ് മാഗ്നറ്റിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ഇൻക്രീസ് ചെയ്യണം മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഇവിടെ ഓൾറെഡി മാഗ്നറ്റിക് ഫീൽഡ് ഡിക്രീസ് ചെയ്യുക അത് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ദ ഇൻഡ്യൂസ്ഡ് കറൻ്റ് വിൽ പ്രൊഡ്യൂസ് എ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് വിച്ച് ഈസ് ഓൾസോ ഇൻ ദി സെയിം ഡിറക്ഷൻ ഓഫ് ദിസ് മാഗ്നറ്റിക് ഫീൽഡ് എടാ ഇവിടെ ആ കോയിലില് സർക്കുലർ കോയിലൊരു ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ഇൻഡ്യൂസ്ഡ് കറണ്ട് ജനറേറ്റ് ചെയ്യും ആൻഡ് ദാറ്റ് ഇൻഡ്യൂസ്ഡ് കറണ്ട് ഏത് കറണ്ട് ആണേലും അത് ഇൻഡ്യൂസ്ഡ് ആണേലോ അല്ലെങ്കിലോ ഓക്കെ ഇൻഡ്യൂസ്ഡ് കറണ്ട് വിൽ പ്രൊഡ്യൂസ് ആൻഡ് ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിക് ഫീൽഡ് ഐ വിൽ റൈറ്റ് ഹിയർ ഇൻഡ്യൂസ്ഡ് കറണ്ട് വിൽ ജനറേറ്റ് ആൻഡ് അവർ ഇൻഡ്യൂസ്ഡ് കറണ്ട് വിൽ ജനറേറ്റ് ഒരു ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിക് ഫീൽഡ് ആ ഇൻഡ്യൂസ്ഡ് കറണ്ട് തന്നാലാവും ഇത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുന്നുണ്ട് ഇൻഡ്യൂസ്ഡ് കറണ്ട് വിൽ പ്രൊഡ്യൂസ് ആൻഡ് ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിക് ഫീൽഡ് ഓക്കെ ഈ മാഗ്നറ്റിക് ഫീൽഡ് ഏത് ഡയറക്ഷനിൽ ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ഇൻക്രീസ് ദ ഫ്ലക്സ് ആ സെയിം ഡിറക്ഷനാണ് ഇൻക്രീസ് ചെയ്യാം സെയിം ഡിറക്ഷൻ എന്ന് വെച്ചാൽ അവിടെ ഓൾറെഡി ഇൻടു ദ സ്ക്രീനാണ്

എല്ലാത്തിനെയും കോർ കോൺസെപ്റ്റ് സെയിം ആണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് ബട്ട് ചില എല്ലാ എല്ലാ കേസിലും ഒരുപോലെ തന്നെയാണ് ബട്ട് ചിലയിടത്ത് മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കില്ല അപ്പം നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡിറക്ഷൻ കണ്ടുപിടിക്കണം അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും ഓക്കെ ആണോ ഓക്കെ സോ മൂവിങ് ഓൺ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എനിക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ചെയ്യുന്ന ലിട്രലി ന്യൂമറിക്കൽസ് കാണുമ്പോൾ എനിക്ക് ഷുവർ ആണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ബിക്കോസ് വലിയ ഡിഫിക്കൽട്ടി ഇല്ല അവിടെ ബട്ട് ലെൻസിലോ കാണുമ്പോൾ നിങ്ങൾ ചെയ്യൂലെന്നല്ല നിങ്ങളെ കറക്റ്റ് കോൺസെപ്റ്റ് കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ ഓഫ് റെയിൽവേ ട്രാക്ക് ഇൻസുലേറ്റഡ് ഫ്രം ഈച്ച് അതർ ഓക്കെ ഗ്രൗണ്ട് കണക്ടഡ് ടു മില്ലി വോൾട്ട് മീറ്റർ ഫൈൻ വാട്ട്സ് ദ റീഡിംഗ് ഓഫ് ദ വോൾഡ് മീറ്റർ വെൻ ദ ട്രെയിൻ ട്രാവൽസ് വിത്ത് എ സ്പീഡ് ഓഫ് സ്പീഡ് കൊടുത്തിട്ടുണ്ട് സ്പീഡ് ബി ഈസ് ഈക്വൽ ടു വൺ എയ്റ്റി കിലോമീറ്റർ പെർ അവർ വീണ്ടും ട്വസ്റ്റ് വൺ എയ്റ്റി കിലോമീറ്റർ പെർ അവറിനെ നമുക്ക് കൺവേർട്ട് ചെയ്യണം മീറ്റർ പെർ സെക്കൻഡ് അല്ല എസ് എ യൂണിറ്റ് എങ്ങനെയാണോ കൺവേർട്ട് ചെയ്യുക വൺ എയ്റ്റി കിലോമീറ്റർ പെർ അവർ ഇൻറ്റു ഫൈവ് ബൈ എയ്റ്റീൻ റൈറ്റ് മീറ്റർ പെർ സെക്കൻഡ് സോ കട്ട് കട്ട് ഐ എം ഗെറ്റിംഗ് ഫിഫ്റ്റി മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിസ് ഫിഫ്റ്റി മീറ്റർ പെർ സെക്കൻഡ് എലോങ് ദി ട്രാക്ക് ഓക്കെ ദ വോട്ട് ഈസ് റീഡിംഗ് ഓഫ് ദ വോൾട്ട് മീറ്റർ when a train travels at a speed of വൺ എയ്റ്റി കിലോമീറ്റർ per hour along the track the vertical component of മാഗ്ന അർത്ഥ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഗവൺ സീറോ പോയിൻറ്റ് ടു ഇൻറ്റു ടെൻ ടു ദ പവർ മൈനസ് ഫോർ ടെസ്ല ആൻഡ് ദ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ കോയിൽസ് ഈസ് വൺ മീറ്റർ നിങ്ങൾ ക്വസ്റ്റിൻ മനസ്സിലായോ ഓക്കെ സേടാ ഇതൊരു റെയിൽവേ ട്രാക്കാണ് ഓക്കെ ആൻഡ് ദ റെയിൽസ് ആർ സെപ്പറേറ്റഡ് ബൈ വൺ മീറ്റർ എന്ന് ക്വസ്റ്റ്യ കൊടുത്തിട്ടുണ്ട് ആൻഡ് ദർ ഈസ് എ ട്രെയിൻ ആൻഡ് എ ട്രെയിൻ ഈസ് മൂവിംഗ് വിച്ച് കളർ ഓക്കെ സൊരു ട്രെയിൻ മൂവ് ചെയ്യുന്നുണ്ട് ട്രെയിൻ ഇങ്ങനെ മൂവ് ചെയ്യുകയാണ് വിത്ത് എ വെലോസിറ്റി മാഗ്നറ്റിക് ഫീൽ നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡുള്ള റീജ്യനിലാണ് ദ ട്രെയിൻ ഈസ് മൂവിംഗ് സോ വെൻ ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഓർ മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാവുന്നു സോ ദാറ്റ് ചേഞ്ച് വിൽ പ്രൊഡ്യൂസ് ആൻഡ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇവിടുത്തെ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലേ സോ വാട്ട് ഈസ് എ റീഡിങ് ഓഫ് വോൾട്ട് മീറ്റർ മീൻസ് വാട്ട് ഈസ് എ റീഡിംഗ് ഓഫ് ഓർ വാട്ട് ഈസ് ദ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്നാ നമ്മുടെ ക്വസ്റ്റ്യൻ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഫൈൻഡ് ദ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഓക്കെ സോ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് കാൽക്കുലേറ്റ് ചെയ്യാൻ എനിക്കൊരു ഇക്വേഷൻ അറിയാം ഇക്വേഷൻ എവിടെ നിന്നാണ് വന്നതെന്ന് നിങ്ങൾക്കറിയാം എൻ എ കണ്ടക്ടർ ഈസ് മൂവിങ് ഇൻ ആൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഈസ് ഗിവൺ ബൈ ഗിവൺ ബൈ ബി എൽ വി ഇതിനെ നമ്മൾ മോഷണൽ ഇ എം എഫ് എന്നൊക്കെ പഠിച്ചായിരുന്നു ഡെറിവേഷനും ചോദിച്ചിട്ടുള്ളതാണ് മോഷണൽ ഇ എം എഫ് ഡെറവേഷൻ ഒക്കെ നമ്മൾ കണ്ടതാണ് മാഗ്നറ്റിക് ഫീൽഡ് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി സീറോ പോയിന്റ് ടു ഇൻ ടെൻ ടു പവർ മൈനസ് ഫോർ എൽ എത്രയോ ലെങ്ത് വൺ മീറ്റർ ആൻഡ് വെലോസിറ്റി ഫിഫ്റ്റി സോ ആൻസർ കിട്ടി എത്രയാണ് സോ ഫൈവ് ഇന് സോ ടെൻ ഇൻറ്റു ടെൻ ടു ദ പവർ മൈനസ് ഫോർ വിച്ച് ഈസ് ഈക്വൽ ടു ടെൻ ടു ദ പവർ മൈനസ് ത്രീ വോൾട്ട് ഓർ ടെൻ വൺ മില്ലി വോൾട്ട് എന്ന് യു ക്യാൻ റൈറ്റ് ദ ആൻസർ അല്ലേ ടെൻ ടു ദ പവർ മൈനസ് ത്രീ വോൾട്ട് സോ ക്വസ്റ്റിൻ വായിക്കുമ്പോൾ ഓ ലെതി ക്വസ്റ്റിയൻ ആണ് ഇത് എന്താണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്നൊന്നുമില്ല ഇൻ ദാറ്റ് കേസ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഈസ് ടേക്കിംഗ് പ്ലേസ് വെൻ ദ ട്രെയിൻ ഈസ് മൂവിങ് ത്രൂ ദ മാഗ്നറ്റിക് ഫീൽഡ് ഓക്കെ സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇത് നമ്മുടെ ലെൻസിലൂടെ ക്വസ്റ്റിയൻ ആ നിങ്ങൾക്ക് എൻ സിആർ ടി നോക്കിയാൽ ഇതേ സിമിലർ ആയിട്ട് ക്വസ്റ്റ്യൻ കാണാൻ പറ്റും യൂസ് ലെൻസ് ലേ ടു ഡിറ്റർമൈൻ ദ ഡിറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറണ്ടാ ഇതൊരു ഡിഫറെൻറ്റ് കേസാണ് നമ്മൾ ഇത്ര കണ്ടതിന്ന് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യാ ലെറ്റ് സി ഫേസ്റ്റ് കേസ് ഓഫ് ഇറഗുലർ ഷേപ്പ് ഈസ് ടേണിംഗ് ഇൻ ഏ സർക്കുലർ സർക്കുലർ ഷേപ്പ് ഓക്കെ നിങ്ങൾക്ക് തിക് ലൈൻസിൽ കൊടുത്തിരിക്കുന്ന ഒരു ഇറഗുലർ ഷേപ്പ് ഉള്ള വയർ ഇൻ ദ ഫേസ്റ്റ് ഫിഗർ ഇതിൽ ഓക്കെ ആ ഇറഗുലർ ഷേപ്പുള്ള വയറിനെ നമ്മളിങ്ങനെ സ്ട്രെച്ച് ചെയ്ത് സർക്കുലർ ഷേപ്പിലേക്ക് മാറ്റുകയാണ് അങ്ങനെയാണെങ്കിൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് അല്ല ഇൻഡ്യൂസ്ഡ് കറണ്ടിന്റെ ഡയറക്ഷനാ ചോദിച്ചിരിക്കുന്നത് ഓക്കെ സോ ഇവിടെ എങ്ങനെയാ ഷേപ്പ് ചേഞ്ച് ചെയ്യുമ്പോൾ ഇൻഡ്യൂസ്ഡ് കറണ്ട് ജനറേറ്റ് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡിന് ചേഞ്ച് വന്നാൽ മാത്രമല്ലേ ഉള്ളൂ ഇൻഡ്യൂസ്ഡ് കറണ്ട് ജനറേറ്റ് ചെയ്യുക ഇവിടെ ആകെ ഇവർ പറഞ്ഞിരിക്കുന്ന വി ആർ ചേഞ്ചിംഗ് ദി ഷെയ്പ്പ് ഓഫ് ദി കോയിൽ ഒരു ഇറഗുലർ ഷേപ്പ് കോയിലിനെ നമ്മളിങ്ങനെ സ്ട്രെച്ച് ചെയ്ത് വലിച്ച് നീട്ടി സർക്കുലർ ഷേപ്പ് ആക്കി അങ്ങനെ സർക്കുലർ ഷേപ്പ് ആവുമ്പോഴേക്കും ഇവിടെ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ജനറേറ്റ് ചെയ്യുമോ ജനറേറ്റ് ചെയ്താൽ ആ ഇൻഡ്യൂസ്ഡ് ദി ഡയറക്ഷൻ ആ ചോദിച്ചിരിക്കുക എങ്ങനെ നമുക്കിത് ചെയ്യാൻ പറ്റും ഓർ ഈ ക്വസ്റ്റനിൽ എന്തെങ്കിലും എറർ ഉണ്ടോ ശരിക്കും ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ജനറേറ്റ് ചെയ്യുന്നുണ്ടോ മാഗ്നറ്റിക് ഫീൽഡിന് ചേഞ്ച് ഒന്നും ഇല്ലല്ലോ മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ഫിക്സ്ഡ് ആണ് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഗിവൺ ഇൻ ടു ദി സ്ക്രീൻ എന്ന് തന്നിട്ടുണ്ട് ആയിനോ മാഗ്നറ്റിക് ഫ്ലക്സ് ഈസ് ഈക്വൽ ടു ബി എ കോസ്തീറ്റ ആണല്ലോ ഓർ എൻ ബി എ കോസ്തീറ്റ എൻ ടേൺസ് ഉണ്ട് ഇവിടെ എന്നൊന്നും പറയുന്നില്ല സൊ മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാവാനായിട്ട് ഐദർ ഐ ക്യാൻ ചേഞ്ച് ദ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ ഏരിയ ഓർഡ്സ് ദ ആംഗിൾ ബിറ്റ്വീൻ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ക്വാണ്ടിറ്റി ചേഞ്ച് ചെയ്താൽ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ആവും സോ ഡി ഈ ക്വസ്റ്റിൻ ഈ മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ട് ബിക്കോസ് ഏരിയ കൂടും അല്ലേ സോ വെൻ ഏരിയ ഇൻക്രീസേഞ്ച് ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫ്ളക്സ് മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ

ഇങ്ങനല്ലേ ഇറഗുലർ ഷേപ്പ് ഇനീഷ്യലി ചെറുതായിരുന്നു സോ ദർ ഈസ് ആൻ ഇറഗുലർ ഷേപ്ഡ് കോയിൽ ഓക്കെ ആൻഡ് ആ കോയിൽ വി ആർ സ്ട്രെച്ചിങ് ആൻഡ് എലോങ്ങേറ്റിംഗ് അതിന്റെ ഏരിയ ഇൻക്രീസ് ചെയ്യുന്നു ഇവൻ ഏരിയ ഇൻക്രീസസ് മാഗ്നറ്റിക് ഫ്ലക്സ് വിൽ ഇൻക്രീസ് അങ്ങനെ നമുക്കൊരു ഇൻഡ്യൂസ്ഡ് കറണ്ട് കിട്ടും സോ ഇൻഡ്യൂസ്ഡ് ബോട്ട് ദിസ് ഇൻഡ്യൂസ്ഡ് കറണ്ട് വിൽ ട്രൈ ടു ഡോ അക്കോർഡിംഗ് ടു ലെൻസിലോ അതിനോ ഇൻഡ്യൂസ്ഡ് കറണ്ട് വിൽ ട്രൈ ടു ഒപ്പോസ് ദി ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ളക്സ് ഈ മാഗ്നറ്റിക് ഫ്ളക്സിന്റെ ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യാനായി ഇൻഡ്യൂസ്ഡ് കറണ്ട് നോക്കുക മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യാനായിരിക്കും ഇൻഡ്യൂസ്ഡ് കറണ്ട് നോക്ക് സോ ദിസ് ഇൻഡ്യൂസ്ഡ് കറണ്ട് വിൽ ട്രൈ ടു മാഗ്നറ്റിക് ഫ്ളക്സ് ഇൻക്രീസ് ചെയ്യുക അല്ലേ സോ ദിസ് ഇൻഡ്യൂസ്ഡ് കറണ്ട് വിൽ ട്രൈ ടു ഡിക്രീസ് ദി മാഗ്നറ്റിക് ഫ്ലക്സ് മാഗ്നറ്റിക് ഫ്ളക്സിനെ ഡിക്രീസ് ചെയ്യാൻ നോക്കും ഡിക്രീസ് ദി ഫ്ളക്സ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡിക്രീസ് ചെയ്യണമെങ്കിൽ ടെൽമി ഇവിടെ ഓൾറെഡി മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റു ദ സ്ക്രീൻ ആ മാഗ്നറ്റിക് ഫീൽഡ് ഡിക്രീസ് ചെയ്യണമെങ്കിൽ എഗെയിൻ എന്ത് ചെയ്യണം മാഗ്നറ്റിക് ഫീൽഡ് ഡിക്രീസ് ചെയ്യണം ഒരു ഇൻറ്റു ദ സ്ക്രീൻ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് ആ മാഗ്നറ്റിക് ഫീൽഡ് കുറയണം കുറയണമെങ്കിൽ എന്ത് ചെയ്യണം ഇൻടു ദ സ്ക്രീൻ മാഗ്നറ്റിക് ഫീൽഡ് എഗെയിൻ ഇൻടു ദ സ്ക്രീൻ വന്നാൽ മാഗ്നറ്റിക് ഫീൽഡ് വിൽ ഇൻക്രീസ് ബിക്കോസ് മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ ക്വാണ്ടിറ്റി

സോ അവർ ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിക് ഫീൽഡ് വിൽ വിൽ ഔട്ട്വേഡ്സ് ഔട്ട്വേഡ്സ് ആണ് സോ ഇഫ് ദ ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഔട്ട് വേർഡ്സ് മാഗ്നറ്റ് ഇൻഡ്യൂസ്ഡ് കറണ്ട് വിൽ ബി ആൻ്റി ക്ലോക്കോയിസ് ഇൻ ഡിറക്ഷൻ സോ കറ വിൽ ആൻറ്റി ക്ലോക്കോയിസ് ഇൻ ഡിറക്ഷൻ വിച്ച് ലോ ആൻ്റി ക്ലോക്കോയിസ് ഡിറക്ഷൻ ഏതിലോയാ റൈറ്റ് ഹാൻഡ് റൂൾ പ്രത്യേകിച്ചൊന്നുമില്ല സോ ഇൻഡി മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട് ആണെങ്കിൽ കറണ്ട് വിൽ ബി ആൻറ്റിക്ലോക്കോയ്സ് ഡിറക്ഷൻ യു ക്യാൻ സി മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഔട്ട് വേർഡ്സ് സോ കറണ്ട് വിൽ ബി ആൻറി ക്ലോക്കോയ്സ് ഇൻ ഡിറക്ഷൻ കിട്ടിയോ സോ ഈ കേസിലെ കറണ്ട് ഇൻഡ്യൂസ്ഡ് കറണ്ട് വിൽ ബി ആൻറി ക്ലോക്കോയ്സ് ഇൻ ഡിറക്ഷൻ ഓക്കെ സോ നമ്മള് ലെൻസിലൂടെ എത്ര ഡിഫറെന്റ് ടൈപ്പ് ക്വസ്റ്റിൻസ് അല്ലേ ചെയ്തിരിക്കുന്നെ സോ നെക്സ്റ്റ് ക്വസ്റ്റിൻ ലെറ്റ് സി ദ സെക്കൻഡ് പാർട്ട് ദിസ് ഈസ് ഫസ്റ്റ് പാർട്ട് and ആൻഡ് ദിസ് വിൽ ബി ദ സെക്കൻഡ് പാർട്ട് സിമിലർ ആണ് പട്ട് ഈ കീസിലെന്താ എ സർക്കുലർ ലൂപ്പ് ഈസ് ബീയിങ് ഡീഫോംഡ് ഇൻ ടു എ നാരോ സ്ട്രെയിറ്റ് വൺ അതായത് ഇനിഷ്യലി സർക്കുലർ ഷേപ്പിലുള്ള ഒരു വയർ ലൂപ്പ് ഉണ്ടായിരുന്നു അതിനെ നമ്മളിങ്ങനെ ഡീഫോം ചെയ്തൊരു നാരോ വയറാക്കി സോ ദിറ്റ്സ് വെരി ഈസി കീസിൽ ഏരിയ ഡിക്രീസീഷ്യലി സർക്കുലർ ഷേപ്പിലായിരുന്നു അപ്പോൾ അതൊരു തിൻ വയറാക്കുമ്പോൾ ഏരിയ ഡിക്രീസേഴ്സ് സൊ ഫ്ലാക്സ് ഡിക്രീസേഴ്സ് സോ ഫ്ളക്സ് ഡിക്രീസ് ചെയ്യുമ്പോൾ ഇൻഡ്യൂസ്ഡ് കറണ്ട് വിൽ ജനറേറ്റ് ഇവിടെ ഒരു ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാവും ഇൻഡ്യൂസ്ഡ് കറണ്ട് വിൽ ജനറേറ്റ് ആൻഡ് ദിസ് അവർ ഹീറോ ഇൻഡ്യൂസ്ഡ് കറണ്ട് വിൽ ഒൻഡ്യൂസ്ഡ് കറണ്ട് വിൽ ഒപ്പോസ് എന്തിനെ ഒപ്പോസ് ചെയ്യുക ഇൻഡ്യൂസ്ഡ് കറണ്ട് വിൽ ഒൻഫ്ലക്സ് ഇൻഡ്യൂസ്ഡ് കറണ്ട് വിൽ ഒല്ലോ ചേയ്ഞ്ച് സോ ഇൻഡ്യൂസ്ഡ് കറണ്ട് വിൽസ് ദി ചേഞ്ച് ഇൻഡ്യൂസ്ഡ് കറണ്ട് ചേഞ്ച് ഇൻ ഫ്ലെക്സിനെ അപ്പോസ് ചെയ്യണമെങ്കിൽ ഇവിടെ ഓൾറെഡി ഉള്ള മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഔട്ട് ഓഫ് ദി സ്ക്രീൻ അതെങ്ങനെ എനിക്ക് മനസ്സിലായേ ഫസ്റ്റിൽ ഞാൻ പറഞ്ഞു അത് ഇൻറ്റു ദി സ്ക്രീനാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നോക്ക് ഡോട്ട് കണ്ടു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഔട്ട് ഓഫ് ദി സ്ക്രീനാണ് മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട് വേർഡ് മാഗ്നറ്റിക് ഫീൽഡാണ് പ്രസന്റ് ചെയ്യുന്നത് ഈ ഔട്ട് വേർഡ് മാഗ്നറ്റിക് ഫീൽഡിനെ ഡിക്രീസ് ചെയ്യണമെങ്കിൽ അഗെയിൻ ദ മാഗ്നറ്റിക് ഫീൽഡ് ഷുഡ് ബി എങ്ങോട്ടായിരിക്കണം മാഗ്നറ്റിക് ഫീൽഡ് ഏരിയ ഡിക്രീസ് ചെയ്യുന്നു ഫ്ലക്സ് ഡിക്രീസ് ചെയ്യുന്നു സോ ആ മാഗ്നറ്റിക് ഫീൽഡിനെ മാഗ്നറ്റിക് ഫ്ലക്സ് ഡിക്രീസ് ചെയ്ത മാഗ്നറ്റിക് ഫ്ലക്സിനെ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ അഗൈൻ ദ ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിക് ഫീൽഡ് വിൽ ബി ഔട്ട് ഓഫ് ദി സ്ക്രീൻ സോ ഐ വിൽ റൈറ്റ് ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിക് ഫീൽഡ് വിൽ ബി ഔട്ട് ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിക് ഫീൽഡ് വിൽ ബി ഔട്ട് ഓഫ് ദി ഔട്ട് സ്ക്രീൻസ് ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട് വേർഡ്സ് വരണമെങ്കിൽ കറണ്ട് വിൽ ബി

വിൽ ബി ദേർ എ ഇൻഡ്യൂസ്ഡ് കറണ്ട് ജനറേറ്റ് ചെയ്യൂന്ന് നമ്മളോട് ചോദിക്കുന്നത് വിൽ ദർ ബി എ കറണ്ട് ഇൻഡ്യൂസ്ഡ് ഇൻ ദ കോയിൽ ഇഫ് ദി മാഗ്നെറ്റ് ഈസ് റൊട്ടേറ്റഡ് എബൌട്ട് ദി ആക്സിസ് സോ ദർ ഈസ് എ സിലിണ്ട്രിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് ബാർ മാഗ്നെറ്റ് സോ ഇങ്ങനൊരു മാഗ് ബാർ മാഗ്നെറ്റ് ഉണ്ട് കെപ്റ്റൽ ഓങ് ദി ആക്സിസ് ഓഫ് ദി സെർക്കുലർ കോയിൽ സോ ദർ ഈസ് എ സർക്കുലർ കോയിൽ സർക്കുലർ കോയിൽ ഈസ് ഓൾസോ പ്ലേസ്ഡ് ഹിയർ സോ ആ മാഗ്നറ്റിക് ഫീൽഡ് നമ്മളെ റൊട്ടേറ്റ് ചെയ്യുക സോ കറ മാഗ്നറ്റ് ഈസ് റൊട്ടേറ്റഡ് സോ ഇങ്ങനെ ഇരിക്കുന്ന ആ മാഗ്നറ്റിക് ഫീൽഡ് ഐ എം റൊട്ടേറ്റിംഗ് ദ മാഗ്നറ്റിക് ഫീൽഡ് അലോങ് ദി ആക്സിസ് ഇറ്റ് സെൽഫ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം മാഗ്നറ്റിക് നോ നോ മാഗ്നറ്റ് റൊട്ടേറ്റ് ചെയ്യണം മാഗ്നറ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഹിയർ ദർ ഈസ് എ സർക്കുലർ കോയിൽ ആ മാഗ്നറ്റിന് ചുറ്റും യു ക്യാൻ സി ഇവിടെ ഒരു സർക്കുലർ കോയിലുണ്ട് ആ സർക്കുലർ കോയിലിൽ കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുമോ എന്താണെന്ന സംഭവം ചോദിക്കാം കറണ്ട് ഇൻഡ്യൂസ് ചെയ്യൂ കറണ്ട് ഇൻഡ്യൂസ് ചെയ്യില്ല ബിക്കോസ് ദർ ഈസ് നോ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് So here the magnetic field lines are there. Magnetic field lines in ending change flux induces. So magnetic field is along the axis, magnet is along the axis. So when I am rotating the coil along the axis itself, no current is generated. Reason and the no change in flux. Here there is no change in magnetic flux. So no change in magnetic flux. So, there is no induced EMF or induced current. Okay. Magnetic flux. If there is a magnetic flux, then only change in magnetic flux will produce an induced current. Okay. So, e is electromagnetic induction. No electromagnetic induction means no induced EMF. Okay. But e coil, suppose the bar magnet is rotated. എലോങ് ദി ഡയഗണൽ ആയിട്ട് ഇങ്ങനെ വല്ലതും റൊട്ടേറ്റ് ചെയ്യണേ ഷുവർ ആയിട്ട് അവിടെ ഒരു ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ജനറേറ്റ് ചെയ്തേന് ഈ കേസിൽ എലോങ് ദി ആക്സസ് ആയതുകൊണ്ട് നിങ്ങൾ നോക്കിയാൽ ദർ ഇസ് നോ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽ മൂവിംഗ് ഓൺ നെക്സ്റ്റ് ക്വസ്റ്റിൻ്റെ ഒരു ഡെറവേഷൻ ആ ചോദിച്ചിട്ടുണ്ട് എൻ സിആർടിയിൽ നിങ്ങൾ ചെക്ക് ചെയ്ത ഞാൻ എപ്പോഴും എൻ സി ആർ ടി റഫറൻസ് ആയിട്ട് പറയും ബിക്കോസ് നിങ്ങൾ ഓർത്തോ എല്ലാ എക്സാംസിനും എൻ സി ആർ ടി ആണ് നമ്മുടെ റഫറൻസ് എൻ സിആർ ടി ചെക്ക് ചെയ്ത് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും ബോർഡ് എക്സാമിനും എല്ലാം നല്ല സ്കോർ കിട്ടും ഓക്കെ ഷുവർ ആണ് സോ ഈ മാഗ്നറ്റ് മെറ്റാലിക് റോഡ് ഈ കേസ് ഇതൊരു എൻ സിആർ ടിയിലെ എക്സാമ്പിളിൻ്റെ കൂടെ പറയുന്ന ഒരു ഡയറവേഷനാണ് ബട്ട് ഈ ഡെറിവേഷൻ ചോദിച്ചിട്ടുണ്ട് എൻ സിആർ ടിയിൽ ഒരു ടൈറ്റിലോ ഹെഡിംഗ് ഒന്നും കൊടുത്ത് അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല ബട്ട് ഈ ഡെറിവേഷൻ ചോദിച്ചിട്ടുണ്ട് എക്സാമിന് ലെറ്റ് സി എ മെറ്റാലിക് റോഡ് ഓഫ് ലെങ്ത് എൽ ഈസ് റൊട്ടേറ്റഡ് വിത്ത് ആൻ ആംഗുലർ ഫ്രീക്വൻസി ഒമേഗ വി വൺ എൻഡ് ഈസ് ഇഞ്ച്ഡ് എത്രയുള്ള സംഭവം ഒരു ഒരു റോഡ് ദിസ് ഈസ് എ മെറ്റാലിക് റോഡ് ഈ മെറ്റാലിക് റോഡിന്റെ ഒരു എൻഡ് നമ്മളിങ്ങനെ ഹിഞ്ച് ചെയ്തിട്ട് ഇറ്റ് ഈസ് റൊട്ടേറ്റഡ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക സോ അങ്ങനെ റൊട്ടേറ്റ് ചെയ്യാണ് ഇന്നേ മാഗ്നറ്റിക് ഫീൽഡ് ഇറ്റ് ഈസ് ഗൺ ദർ ഈസ് എ മാഗ്നറ്റിക് ഫീൽ പെർപെൻറ്റിക്കുലർ ടു ദി പ്ലെയിൻ ഓഫ് ദി സോ അങ്ങനെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഇതിനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിനോ ദർ ഇസ് എ ചേഞ്ച് ഇൻ ഫ്ലക്സ് ആ ചേഞ്ച് ഇൻ ഫ്ലക്സ് കാരണം എ മാഗ്നറ്റിക് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് വിൽ ബി ജനറേറ്റഡ് അങ്ങനെ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് ഇ എം എഫിന്റെ എക്സ്പ്രഷൻ ഡെഡ്യൂസ് ദ എക്സ്പ്രഷൻ ഫോർ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ബിറ്റ്വീൻ ദ സെൻറ്റർ ഓഫ് ദ മെറ്റാലിക് ലിങ് റിങ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ അല്ലേ സോ ലെങ്തി ക്വസ്റ്റ്യൻ അല്ലെ ക്വസ്റ്റ്യൻ തന്നെ കണ്ടു കഴിയുമ്പോൾ പേടി വരുമെന്ന് ഇങ്ങനെ കുട്ടികൾ പറയാറുണ്ട് വളരെ ലെങ്തി ആണ് വായിക്കാനേ തോന്നില്ല എന്ന് ബട്ട് മജോറിറ്റി അങ്ങനത്തെ ലെങ്തി ഒക്കെ വെറുതെ വളരെ സിമ്പിൾ ആയിരിക്കും ഇതൊന്ന് വായിച്ചു നോക്കിയ ഒന്നുമില്ല ഇതിൻ്റെ അകത്ത് ഇവരിങ്ങനെ വീണ്ടും വീണ്ടും പല പല കാര്യങ്ങളിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നേ ഉള്ളൂ ഓക്കെ സോ നമുക്ക് നോക്കാം ഐ ഹാവ് എ മെറ്റാലിക് റിങ് ഓഫ് ലെങ്ത് തന്നിട്ടുണ്ട് അല്ലേ ക്യാപിറ്റൽ ആണ് ആൻഡ് ഇറ്റ് ഈസ് വൺ എൻഡ് ഹിഞ്ച് ചെയ്തു ഈ എൻഡ് ഇങ്ങനെ ഫിക്സ്ഡ് ആക്കി ആൻഡ് ഇറ്റ് ഈസ് റൊട്ടേറ്റഡ് സോ ആഹാ സോ ദിസ് ഈസ് എ സർക്കിൾ ഓക്കെ ഈ സർക്കിളിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം ആഹാ നല്ല മനോഹരമായൊരു സർക്കിൾ ആണ് സോ ഈ സർക്കിളിൽ നമ്മുടെ മെറ്റാലിക് റോഡ് ഈസ് റോട്ടേറ്റഡ് റോഡ് ഓഫ് ലെങ്ത് എൽ ഈസ് റൊട്ടേറ്റഡ് സപ്പോസ് ഇങ്ങനെ റോട്ടേറ്റ് ചെയ്യാണ് വിത്ത് ആംഗുലർ ഫ്രീക്വൻസി ഒമേഗ എന്ന് തന്നിട്ടുണ്ട് ആംഗുലർ ഫ്രീക്വൻസി ഒമേഗയിൽ ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം സോ അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന കേസിൽ ഐ വോണ്ട് ടു ഫൈൻഡ് ദ എക്സ്പ്രഷൻ ഫോർ ഇ എം എഫ് സോ പിന്നെ കണ്ടക്ടർ ഈസ് മൂവിംഗ് ഇൻ എ മാ്നറ്റിക് ഫീൽഡ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫിന്റെ ഒരു ഇക്വേഷൻ ഞാൻ പഠിച്ചിട്ടുണ്ട് മോഷണൽ ഇ എം എഫ് ഐനോ ദ മോഷണൽ ഇ എം എഫ് ഇസ് ഈക്വൽ ടു മോഷണൽ ഇ എം എഫ് ഏതാ ഇക്വേഷൻ ഓർമ്മയുണ്ടോ മോഷണൽ ഇ എം എഫിന്റെ ഇക്വേഷൻ ഐനോ എപ്സലോൺ ഈക്വൽ ടു ബി എൽ വി എന്നൊരു ഇക്വേഷൻ നമുക്കറിയാം സോ ഫ്രം ദർ ഐ എം സ്റ്റാർട്ടിങ് ഇവിടെ ഈ റോഡ് ഓഫ് ലെങ്ത് എല്ലിന് ഐ എം കൺസിഡറിങ് എ സ്മോൾ ലെങ്ത് അതിലെ ഒരു ചെറിയ ലെങ്ത് ഒരു എലമെൻ്റ് ഞാൻ കൺസിഡർ ചെയ്യുക ഹാവിങ് ലെത്ത് ഡി എൽ ഓക്കെ ആൻഡ് ദ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ജനറേറ്റഡ് ഇൻ ദ സ്മോൾ എലമെൻറ്റ് Induced EMF of generated in induced EMF of generated in generated in the element fuller than in the element dl dl is equal to I can write d epsilon equal to b into l into no no dl എഴുതാൻ ആൻഡ് ഇൻ റൊട്ടേഷൻ ഓൾറെഡി അറിയാം റൊട്ടേഷൻ വെലോസിറ്റി ആംഗുലർ വെലോസിറ്റിയും നമ്മുടെ ലീനിയർ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ വിസ് ഈക്വൽ ടു ആർ ക്രോസ് ഒമേഗ ആർ ഒമേഗ നയൻറ്റി ആയതുകൊണ്ട് സോ ഇൻ ദിസ് കേസ് റേഡിയസ് ഓഫ് ദ സർക്കിൾ എത്രയാണ് ഈ കേസിൽ നമ്മുടെ കേസിൽ സർക്കിളിന്റെ റേഡിയസ് ഈസ് ദ ലെങ്ത് ഓഫ് ദി റോഡ് ഇറ്റ് സെൽഫ് സോ വിസ് ഈക്വൽ ടു എൽ ഒമേഗ സോ ഐ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഡി എപ്സലോൺ ഈക്വൽ ടു ദാറ്റ് മീൻസ് ദ സ്മോൾ വാല്യൂ ഓഫ് ഇൻഡ്യൂസ്ഡി എം ഓഫ് ഈസ് ഈക്വൽ ടു ബി ഇൻ ടു ഡി എൽ ഇൻ ടു വെലോസിറ്റീസ് എൽ ഒമേഗ സോ ഐ ക്യാൻ റൈറ്റ് ബി എൽ ഇൻ ടു ഒമേഗ ഡി എൽ ഓക്കെ എട്ടാ ഈ എല്ലെ ഞാൻ ക്യാപിറ്റൽ എഴുതട്ടെ ബിക്കോസ് ഓൾറെഡി ലെങ്ത് ഓഫ് ദി റോഡീസ് ഗിവൺ അസ് ക്യാപിറ്റൽ എൽ സോ എല്ലാം ക്യാപിറ്റൽ എല്ലോ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യും കാണുമ്പോൾ ഡി എൽ ഫൈൻ ഓക്കെ ഇനി എപ്സലോൺ കാൽക്കുലേറ്റ് ചെയ്യണം നമുക്കൊരു സ്മോൾ എലമെന്റിൽ എപ്സലോൺ ഉണ്ട് ടോട്ടൽ എപ്സലോൺ ആ മൊത്തം ആ റോഡിലെ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇൻ ദി റോഡ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇൻ ദി റോഡ് ടൊഡ്യൂസ്ഡ് ഇൻ ദി റോഡ് ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യണം വിച്ച് ഈസ് ഈക്വൽ ടു എപ്സലോൺ വിച്ച് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഡി എപ്സെലോൺ സോ ഐ ക്യാൻ റൈറ്റ് ഇൻറ്റഗ്രൽ ബി എൽ ഒമേഗ ഡി എൽ സ്മോൾ ഡി എൽ കൊടുത്താലും ക്യാപിറ്റൽ ഡി എൽ കൊടുത്താലും ഒന്നും കുഴപ്പമില്ല ബിക്കോസ് നിങ്ങൾക്ക് ഇതിൻ്റെ റോഡിന്റെ ലെങ്ത് ക്യാപിറ്റൽ എൽ കൊടുത്തോണ്ടാ ഞാൻ പെട്ടെന്ന് ചെയ്ഞ്ച് ചെയ്തത് ഫൈൻ സോ ബി ഇൻറ്റു ഒമേഗ ഇൻറ്റു ബി ഒമേഗൻ കോൺസ്റ്റൻ്റ് അല്ലേ ഇൻറ്റഗ്രൽ എൽ ഡി എൽ എൽ ഡി എൽ എന്താ എൽ ഡി എൽ എൽ ഡി എൽ നമുക്കറിയാം ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് ഡി എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ബൈ ടു സോ ബി ഒമേഗ ഇൻ എൽ സ്ക്വയർ ബൈ ടു എന്നാണ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫിന്റെ എക്സ്പ്രഷൻ നമുക്ക് ഒപ്റ്റൈൻ ചെയ്യാം ഓക്കെ ആണോ ചെക്ക് ചെയ്തേ ഈ ചാപ്റ്ററിലെ എല്ലാ ഡെറിവേഷൻസും ഒരു ഫോർ ഫൈവ് സ്റ്റെപ്സിന് കൂടുതലുള്ള ഒരു ഡെറിവേഷൻ പോലും ഈ ചാപ്റ്ററിലെ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും പിന്നെയും കുറച്ച് പേർക്ക് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ കുറച്ച് കുട്ടികൾ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഡിറക്ഷനൊക്കെ വരുന്നതുകൊണ്ട് പേ ഡിയാന്നുള്ളതുകൊണ്ട് ആ ഡിറക്ഷൻ്റെ ഒരുപാട് ക്വസ്റ്റൻസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ബാക്കി അപ്പാർട്ട് ഫ്രം അതിൻ്റെ ഡെറിവേഷൻസ് ന്യൂമറിക്കൽസ് എല്ലാം വളരെ സിമ്പിളാണ് ഏത് ചാപ്റ്ററിനെക്കാളും എത്രയും പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ന്യൂമറിക്കൽസ് ഇവിടുന്ന് ചോദിക്കുള്ള എല്ലാം വളരെ സിമ്പിളായിരിക്കും പെട്ടെന്ന് കിട്ടും ഓക്കെ അല്ലേ യാ സോ ഇതൊക്കെയാണ് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ ഫേഴ്സ്റ്റ് പാർട്ട് അതായത് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്ന ലെൻസിലോ വരെയാണ് ഓൾമോസ്റ്റ് ലെൻസിലോ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഫ്രം ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തു മാഗ്നറ്റിക് ഫ്ലക്സ് റിലേറ്റഡ് ക്വസ്റ്റിൻസ് ചെയ്തു ദെൻ ആഫ്റ്റർ ദാറ്റ് പാരഡൈസിലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ കണ്ടു ബേസിക്കലി ലെൻസിലോ കണ്ടു ലെൻസിലോയിൽ ഡിഫറൻറ്റ് കേസസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു എല്ലാ കേസിലും ഫൈൻഡ് ദ ഡിറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്നായിരുന്നു ക്വസ്റ്റിൻ സോ എല്ലാം ആ കോർ കോൺസെപ്റ്റ് ആണ് ബട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് കെയർഫുൾ നിങ്ങളൊന്നും പേടിക്കാനൊന്നും ഇല്ല വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഇത്ര ക്വസ്റ്റ്യൻസ് ഡിറക്ഷൻ ചെയ്താൽ തന്നെ നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആവും നിങ്ങൾക്ക് ഇനി ഏത് ഡിഫറൻറ്റ് ടൈപ്പും ചെയ്യാനുള്ള ഒരു എബിലിറ്റി കിട്ടുകയാണ് ഇവിടുന്ന് ഓക്കെ അല്ലേ സോ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ റിമൈനിങ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്